ഉടമസ്ഥനായ അള്ളാഹു ഭൂമിയിൽ താമസിക്കുന്ന സൃഷ്ടിചരാചരങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ, അത് തൗഹീദിന്റെ അഖീദ സംബന്ധമായ കാര്യങ്ങളാണെങ്കിലും ആ തൗഹീദിന്റെ വിശ്വാസിയുടെ കർമ്മപരമായ കാര്യങ്ങളാണെങ്കിലും അള്ളാഹു തആല അത് ഇങ്ങോട്ട് അറിയിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന മാത്രമാണ്. അപ്പൊ അള്ളാഹു തആലക്ക് നമ്മോട് ഏൽപ്പിക്കാനും പറയാനും ചെയ്യിപ്പിക്കാനുമുള്ള കാര്യങ്ങളൊക്കെ നബിതങ്ങൾ മുഖേനയാണ് ഇങ്ങോട്ട് കിട്ടിയതെങ്കിൽ നാം തിരിച്ച് അള്ളാഹുവിലേക്ക് അടുക്കുന്നത് നബിതങ്ങൾ മുഖേന മാത്രമേ പാടുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് മാത്രം തൗഹീദായ ഒരു കാലഘട്ടമില്ല. പിന്നെയോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് പൂർത്തിയാകുന്നത് ഭൂമിയിൽ അള്ളാഹു തആല നിശ്ചയിച്ചിരിക്കുന്ന സാക്ഷിയോടുകൂടെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ആദമു നബിയുല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മൂസ റസൂലുല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു ഈസ റസൂലുല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുല്ലാഹ്. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ദഅവയും മുഹമ്മദുർ റസൂലുല്ലാഹ് എന്നത് ദലീലുമായിട്ടാണ് തൗഹീദിന്റെ കലിമ പൂർത്തീകരിക്കപ്പെടുന്നത്. ആ പൂർത്തീകരിക്കപ്പെട്ട കലിമ അതിന്റെ വള്ളി പുള്ളിക്ക് വിശ്വാസത്തിലോ അതിന്റെ കർമ്മങ്ങളിലോ അതിന്റെ ഉച്ചാരണത്തിലോ അതിന്റെ ശൈലിയിലോ അതിന്റെ രൂപത്തിലോ അതിന്റെ ഭാവത്തിലോ അതിന്റെ ഘടനയിലോ എവിടെയും മാറ്റമില്ലാതെ നിലനിർത്തുക എന്നതാണ് അതാത് കാലത്തെ മുസ്ലിമീങ്ങളെ ഏൽപ്പിക്കപ്പെട്ട കാര്യം. ആ ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നിടത്ത് ഒരു തലമുറക്ക് വീഴ്ച പറ്റിയാൽ അടുത്ത തലമുറക്ക് യഥാർത്ഥ ദീൻ കിട്ടാതായി പോകും. ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം, യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു കാലഘട്ടം. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാലഘട്ടം. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം ധർമ്മവും അധർമ്മവും വേർതിരിച്ചറിയാൻ പ്രയാസപ്പെടുന്ന കാലഘട്ടം. ഞാനൊരു ഉദാഹരണം പറയാം. ഇന്നിപ്പോൾ നമ്മുടെ കോടതികളും നമ്മുടെ നിയമനിർമ്മാണ സഭകളും നമ്മുടെ നിയമജ്ഞരും എല്ലാം നമ്മെ പഠിപ്പിക്കുന്ന പുതിയ രീതി അനുസരിച്ച് തെറ്റുകളെ ചൂണ്ടിക്കാണിക്കപ്പെടാത്ത ഒരു രീതിയാണ്. ഒരു സ്ത്രീ പരപുരുഷന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലൈംഗികമായ തെറ്റായ ജീവിതം നയിക്കുമ്പോൾ ആ സ്ത്രീയെ നാം വേശ്യ എന്നോ വ്യഭിചാരി എന്നൊക്കെ വിളിക്കും. ആ പ്രവൃത്തിയെ നമ്മൾ വ്യഭിചാരമെന്നും വേശ്യാവൃത്തി എന്നും വിളിക്കും. അപ്പോ ഒരു സമൂഹത്തിൽ അതിന്റെ വൃത്തികേട്, ഒരു സമൂഹം അതിന്റെ ദുരവസ്ഥ അത് ബോധ്യപ്പെട്ടുകൊണ്ട് വരികയാണ്. എന്നാൽ പുതിയ കാലക്രമം വന്നപ്പോൾ അതിന് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു വേശ്യാവൃത്തി ചെയ്യുന്ന ആളെ വേശ്യ എന്ന് പറയാനും പാടില്ല, വിളിക്കാനും പാടില്ല, പരിചയപ്പെടുത്താനും പാടില്ല, എഴുതാനും പാടില്ല. നീ ചെയ്തത് വേശ്യാവൃത്തിയല്ലേ എന്നോ അല്ലെങ്കിൽ നീ ഒരു വേശ്യയാണെന്നോ നമ്മൾ നേരിട്ട് പറഞ്ഞാൽ പറഞ്ഞ നമ്മൾ കോടതിയുടെ മുമ്പിൽ കുറ്റക്കാരാണ്. വേശ്യ എന്ന് വിളിക്കാൻ പാടില്ല, പറയാൻ പാടില്ല. പിന്നെയോ ലോകത്തുള്ള മതങ്ങളും ലോകത്തുള്ള പ്രത്യയശാസ്ത്രങ്ങളും പരിശുദ്ധ ഇസ്ലാം ശക്തമായി അസ്സബ്ഉൽ മുബിഖാത് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന വൻ കുറ്റങ്ങളായി എണ്ണിയതാണ് വേശ്യാവൃത്തി, വ്യഭിചാര കുറ്റം. പക്ഷേ വളർന്നു വരുന്ന തലമുറയെ പഠിപ്പിക്കുന്ന ഒരു രീതി എന്താണ്? അതൊരു കുറ്റമായിട്ട് പറയാൻ പാടില്ല. പിന്നെയോ വേശ്യാവൃത്തി ചെയ്യുന്ന ആളുകൾക്ക് ഒരു പുതിയ മാനം, ഒരു പുതിയ ബഹുമാനം, അവരെ ഒന്ന് മഹത്വവൽക്കരിച്ചുകൊണ്ടാണ് ഇന്ന് പഠിപ്പിക്കുന്നത്. അതെന്താ മഹത്വവൽക്കരിക്കുന്നത്? വേശ്യാവൃത്തി എന്ന് പറയാൻ പാടില്ല, ലൈംഗിക തൊഴിൽ എന്നേ പറയാൻ പാടുള്ളൂ.
നിങ്ങൾ കണ്ടോ എന്നെനിക്കറിയില്ല. ബോംബെയുടെ ചുവന്ന തെരുവീതികളിൽ യുവത്വത്തിന്റെ പ്രതീകങ്ങളായ പെൺകുട്ടികൾ അവരെ ചോരത്തളപ്പുള്ള സമയത്ത് അവരെ മാംസം അവരെ ശരീരം മറ്റ് ആളുകൾക്ക് മുമ്പിൽ പണയപ്പെടുത്തി. ഇന്ന് അവരുടെയൊക്കെ അവർക്ക് പ്രായമായി, അവരെ ചോരത്തളപ്പ് കഴിഞ്ഞു, അവരെ ഭംഗി നഷ്ടപ്പെട്ടു, അവരെ ആർക്കും വേണ്ടാത്ത ചവറുകളും ചണ്ടികളുമായി. അപ്പൊ എന്ത് ചെയ്തു, നേരത്തെ ആ തൊഴിലിന് വേണ്ടി മെനക്കെട്ട പെണ്ണുങ്ങളെല്ലാം കൂടി കൂടി സംഘടിച്ചിട്ട് ബോംബെ പട്ടണത്തിൽ അവരൊരു പ്രകടനം നടത്തി. ആ പ്രകടനത്തിന് മുമ്പിൽ ഒരു ബാനർ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. എന്താണ് ആ ബാനർ? ലൈംഗിക തൊഴിലാളികളുടെ സംഘടനയാണ്. എന്നിട്ട് അവര് ബോംബെ പട്ടണത്തിൽ ഉയർക്ക മുദ്രാവാക്യം വിളിച്ചു. എന്താണ്? ലൈംഗിക തൊഴിലിനെ തൊഴിലായി അംഗീകരിക്കുകയും ലൈംഗിക തൊഴിലാളികൾക്ക് പെൻഷൻ അനുവദിക്കുക. ബോംബെയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ഒക്കെ പ്രസിദ്ധീകരിക്കുന്ന ഇംഗ്ലീഷ് പത്രമായ ഡെക്കാൻ ഹെറാൾഡ് അവരെ ഫസ്റ്റ് പേജിൽ അതിന്റെ ഫോട്ടോ കൊടുത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ലൈംഗിക തൊഴിലാളികൾ മുദ്രാവാക്യം മുഴക്കുന്നു. എന്തിന്? ഇതിനെ ഗവൺമെന്റ് തൊഴിലായി അംഗീകരിക്കണം. എന്നിട്ട് ഇതിൽ പ്രായമായ ആളുകൾക്കൊക്കെ ഇപ്പൊ ലൈംഗികതയ്ക്ക് സാധിക്കാത്തത് കൊണ്ട് അവർക്ക് പെൻഷൻ അനുവദിക്കണം. അപ്പൊ നമ്മുടെ നാട്ടിൽ മണൽ തൊഴിലാളി, കൂലിത്തൊഴിലാളി, അങ്ങനെ ഏതെല്ലാം തൊഴിലെടുക്കുന്നവരുണ്ട്, ഏതെല്ലാം തൊഴിലെടുക്കുന്ന ആളുകളുണ്ട്, ആ തൊഴിലാളികളെ പോലെ ഒരു തൊഴിലാണ് വേശ്യാവൃത്തി എന്നാണ് വായിക്കേണ്ടത്, പറയേണ്ടത്, പഠിപ്പിക്കേണ്ടത്. അപ്പൊ സ്വാഭാവികമായും ഇപ്പോഴത്തെ കെ ജി ക്ലാസ്സിലെ കുട്ടി, ഒന്നാം ക്ലാസ്സിലെ കുട്ടി, രണ്ടാം ക്ലാസ്സിലെ കുട്ടി, ആ ചെറിയ കുട്ടികളൊക്കെ എന്ത് മനസ്സിലാക്കണം? എത്രയോ തൊഴിലെടുത്ത് ജീവിക്കുന്ന ആളുകളുണ്ട്. അക്കൂട്ടത്തിൽ ഒരാളെ തൊഴിൽ ഏതാണ്? ഒരാളുടെ തൊഴില് വേശ്യാവൃത്തിയാണ്. അപ്പൊ നോക്ക് നിങ്ങൾ, ഒരു സമൂഹത്തിന് നമ്മൾ നൽകുന്ന തെറ്റായ സന്ദേശം എന്താണ്? തെറ്റുകളെ മഹത്വവൽക്കരിക്കുക, വൻ കുറ്റങ്ങൾക്ക് മാന്യത നൽകുക. ഉലമാ ശിരോമണികളെ, മഹല്ല് ഭരിക്കുന്ന നേതാക്കളെ, നമ്മൾ ഇവിടെ നമ്മുടെ കടമ നിർവഹിച്ചിട്ടില്ലെങ്കിൽ പടച്ച റബ്ബിന് മുമ്പിൽ നമ്മൾ എരിപരി കൊണ്ട് മറുപടി പറയേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. തെറ്റിനെ തെറ്റായി മനസ്സിലാക്കി വെടിയാൻ പറ്റാത്ത ഒരു കാലഘട്ടം. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തിൽ നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗനാ അനിൽ മുങ്കർ വതുഅ്മിനൂന ബില്ലാ. ഇവിടെ ഖൈറു ഉമ്മത്ത് ആരാണ്? നാമാണ്. ആ ഖൈറു ഉമ്മത്തിന് ചെയ്തു തീർക്കാനുള്ള കടമകളെയും കർത്തവ്യങ്ങളെയും കുറിച്ച് പറഞ്ഞെടുത്ത് ഈമാൻ പറയുന്നതിന് മുമ്പ് ആ ആയത്തിൽ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയത് ഏതാണ്? തഅ്മുറൂന ബിൽ മഅറൂഫ് തൻഹൗന അനിൽ മുങ്കർ, നന്മ കൊണ്ട് കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. പിന്നെയാണ് തുഅ്മിനൂന ബില്ലാഹ് എന്ന് പറഞ്ഞത്. ഈമാൻ പറയുന്നതിന് മുമ്പ് ആ ആയത്തിൽ അല്ലാഹു തആല മുന്തിച്ച സംഗതിയാണ് അമ്റുൻ ബിൽ മഅറൂഫ് നഹ്യുൻ അനിൽ മുങ്കർ, നന്മ കൊണ്ട് കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. ഇവിടെ മഹല്ല് ജമാഅത്തിലെ ഉമറാക്കളും അതുപോലെ തന്നെ അവിടെ മതപരമായി നേതൃത്വം നൽകുന്ന ഉലമാക്കളും നമ്മൾ അല്പമൊന്ന് ആലോചിക്കണം. അത് മുഴുവനും കേൾക്കാൻ പറ്റിയവർ സഭയിലില്ലെങ്കിലും എനിക്ക് നിശ്ചയിക്കപ്പെട്ട വിഷയം അതായത് കൊണ്ട് വിഷയത്തോടെ ഞാനൊരു നീതി പാലിക്കണല്ലോ. അതുകൊണ്ട് ഞാൻ ആ വഴിക്ക് നാല് വാക്ക് പറയാം. നാം ഇന്ന് ചെയ്യുന്ന അബദ്ധം നമുക്ക് ബോധ്യപ്പെടണം. നാം ഇന്ന് തെറ്റ് ചെയ്യുന്ന ആളുകളെ വെറുക്കുകയാണ്, തെറ്റ് ചെയ്യുന്ന ആളുകളിൽ നാം അകലുകയാണ്, നമ്മുടെ ഉപദേശം സിദ്ധിക്കാത്തവരെ നാം മാറ്റി നിർത്തുകയാണ്. അതുകൊണ്ട് മാത്രം നമ്മുടെ കടമ നിർവഹിച്ചുവോ? ഇവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് നൂഹ് എന്ന അധ്യായം ഖുർആനിൽ ഓർമ്മപ്പെടുത്തുന്നത്. ഇന്ന അർസൽനാ നൂഹൻ, നൂഹ് നബി അലൈഹിസ്സലാമിനെ അയച്ച കാര്യം പറഞ്ഞിട്ട് ഏയ് അതിങ്ങനെ ഓതിയാ പോരല്ലോ, കുറെ വട്ടം ഇങ്ങനെ ഓതിയതുകൊണ്ട് കാര്യം. പണ്ട് വസുവാസുള്ള ആര് ഇമാമൊന്ന്, അയാള് ഓതിയിട്ട് ഓതിയിട്ടും നന്നാകണില്ല. അയാളിങ്ങനെ ഓതി ഇന്ന അർസൽനാ നൂഹൻ, ഇന്ന അർസൽനാ നൂഹൻ, ഇന്ന അർസൽനാ നൂഹൻ, ഓതിയിട്ട് ഓതിയിട്ട് മുമ്പിൽക്ക് വസുവാസി തീരുന്നില്ല. അപ്പൊ വേക്കുന്ന ഒരാൾ പറഞ്ഞ് നൂഹ് പോണില്ലെങ്കിൽ വേറെ ആളയക്കാൻ വെക്കുന്നില്ല.
അപ്പോ ഇന്നാർന്നിങ്ങനെ ബിന്നി ബിന്നി പറഞ്ഞപ്പോളേ നൂഹ് പോകൂലെങ്കിൽ വേറെ ആളെ നോക്കാം ഉസ്താദ് എന്നാണ്. അപ്പോ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഒരു സംഭവം തന്നെ ഒരു പൂർണ്ണമായി നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം ഖുർആൻ ഓർമ്മപ്പെടുത്തുക. അവിടെ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സംഭവം പറയുന്നിടത്ത് ആദ്യം നൂഹ് നബി അലൈഹിസ്സലാം കപ്പലുണ്ടാക്കുന്നതിന് മുമ്പ് നൂഹ് നബി അലൈഹിസ്സലാം കപ്പലുണ്ടാക്കുന്നതിന് മുമ്പ് ആദ്യം മരം നട്ടുപിടിപ്പിക്കണ്ടേ? 20 വർഷക്കാലം നൂഹ് നബി അലൈഹിസ്സലാം തേക്കും തോട്ടം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. തേക്കിന്റെ തൈകൾ നട്ടുപിടിപ്പിച്ചു, എന്നിട്ട് അതിന് 20 വർഷം പ്രായമായി. ഒരു തേക്ക് മരം ഭൂമിയിൽ നട്ടാൽ അതിന് പൂർത്തിയായ വളർച്ച എത്തുന്ന സമയം 20 വർഷമാണ്. അത് ഇപ്പോഴും നമ്മുടെ ഫോറസ്റ്റിന്റെ നിയമം അങ്ങനെ തന്നെയാണ്. ഫോറസ്റ്റിൽ തേക്ക് നടുന്ന സമയത്ത് ഇങ്ങനെ 3 തൈകളാണ് നടുക. ഒരു 5 കൊല്ലം കഴിയുമ്പോൾ ഇത് മുറിക്കും, പിന്നെ ഒരു 5 കൊല്ലം കഴിയുമ്പോൾ ഇത് മുറിക്കും, പിന്നെ ഇത് 20 കൊല്ലം കഴിയുമ്പോഴേ ഇത് മുറിക്കാൻ പറ്റുള്ളൂ. ഇതെന്തിനാ 3 എണ്ണം ഒപ്പം ഒരുമിച്ച് വെച്ചത്? ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ വളർത്താൻ ഉദ്ദേശിക്കുന്ന ഈ നടുവിര മരം ഇത് വളയാനും തിരിയാനും പാടില്ല. അതുകൊണ്ട് വളഞ്ഞു തിരിഞ്ഞു പോയാൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന വലിയ തടിമരം കിട്ടാതെ പോകും. ഇപ്പൊ 20 വർഷം ഒരു തേക്കിന് ആയുസാണ്. ആയുസ് എത്രയോ വർഷമുണ്ട്. എന്റെ നാട്ടിലെ തേക്കൻ തോട്ടത്തിന് 800 വർഷത്തെ പഴക്കമുണ്ട്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ളതും ഏറ്റവും വലിപ്പമുള്ളതുമായ തേക്ക് നിലമ്പൂരിലാണ്. നിങ്ങൾ വേണമെങ്കിൽ വന്നാൽ ഞാൻ ഫ്രീ ആയിട്ട് കാണിച്ചു തരും. അപ്പോ 20 കൊല്ലമാണ് തേക്കിന്റെ വളർച്ച കാതൽ പൂർത്തിയാകാൻ. നൂഹ് നബി അലൈഹിസ്സലാമിന് വരാൻ പോകുന്ന സംഭവത്തിൽ കപ്പലുണ്ടാക്കുന്നതിന് 20 വർഷം തേക്ക് നട്ടുപിടിപ്പിച്ചിട്ട് വളർത്തി നൂഹ് നബി അലൈഹിസ്സലാം. നോക്കണം. എന്നിട്ടോ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ആ കാലഘട്ടത്തെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടം ജനങ്ങൾ സത്യത്തിലേക്ക് തീരെ അടുക്കാത്ത കാലഘട്ടം, ജനങ്ങൾ ധർമ്മത്തിലേക്ക് തീരെ അടുക്കാത്ത കാലഘട്ടം, ജനങ്ങൾ സത്യത്തെ തീരെ ചെവിക്കൊള്ളാത്ത കാലഘട്ടം. അവിടെ നൂഹ് നബി അലൈഹിസ്സലാം എന്താ ചെയ്തത്? ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പഹരി എന്ന് വിചാരിച്ചതല്ല. നൂഹ് നബി അലൈഹിസ്സലാം എന്താണ് അള്ളാഹുവിന് മുമ്പിൽ പറയുന്നത്? എന്താണ് അള്ളാഹുവിന് മുമ്പിൽ പറയുന്നത്? തെറ്റ് ചെയ്തവനോട് ഞാൻ അകന്നു, അക്രമം പ്രവർത്തിച്ചവനെ ഞാൻ വെടിഞ്ഞു, ഉപദേശം സിദ്ധിക്കാത്തവനെ ഞാൻ ഉപേക്ഷിച്ചു. അതല്ല നൂഹ് നബി അലൈഹിസ്സലാം പറയുന്നത്. നമ്മുടെ മഹല്ലത്തിൽ ഒരാൾ കള്ളു കുടിക്കുന്നവനാ, അവനെ ഈ ബൈക്ക് കാണാൻ പാടില്ല, നമ്മൾ ആരും അവനോട് മുണ്ടൂല്ല സംസാരിക്കൂല, അവനെ നമ്മൾ മാറ്റി നിർത്തി. നമ്മൾ ഒരാളെ വിളിച്ചിട്ട് ഒരിക്കൽ പറഞ്ഞു, അവനത് കേട്ടില്ല, എന്നാ പിന്നെ നമ്മൾക്ക് കാലാകാലം അവനോട് വെറുപ്പായി അല്ലേ? അങ്ങനെ നമ്മൾ മാറ്റി നിർത്തുന്ന ഒരു രീതി. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, അത് അവർക്ക് നല്ല സൗകര്യമായി. തെറ്റ് ചെയ്യുന്നവർക്ക് നമ്മുടെ ശൈലി നല്ല സൗകര്യം കിട്ടുകയാണ്. ഏതുപോലെ? ഞാനും നിങ്ങളുമായിട്ട് 1 ലക്ഷം രൂപയുടെ ഇടപാടുണ്ട്. നിങ്ങൾ എന്നോട് പൈസ ചോദിച്ചു, ഞാൻ പൈസ തരുന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? ചോദിച്ചിട്ട് തരുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നോട് പിണങ്ങി, നിങ്ങൾ എന്നോട് പിണങ്ങി പോയെങ്കിൽ എന്നാണ് ഞാനും വിചാരിക്കുന്നത്. എന്നാ പിന്നെ എനിക്ക് പൈസ തരണ്ടല്ലോ. കടം കിട്ടാനുള്ള പണം കിട്ടണമെങ്കിൽ തെറ്റിപ്പോയത് കൊണ്ട് പൈസ കിട്ടുമോ? പിണങ്ങിപ്പോയത് കൊണ്ട് പൈസ കിട്ടുമോ? പിന്നെ പണം തരാനുള്ള ആളെ കയ്യിൽ പണം പെട്ടുപോയില്ലേ, ഇനി നമ്മൾ അവനോട് ലോകത്തിൽ നിൽക്ക, സന്തോഷത്തിൽ നിൽക്ക, ഒന്നിച്ച് തരാൻ കഴിയില്ലെങ്കിൽ ഗഡുക്കളായി തന്നേക്ക്, 4 ഗഡു കയ്യില്ലെങ്കിൽ 8 ഗഡുക്കളാക്കിയേക്ക് അല്ലേ? 25,000 വീതം, 10,000 വീതം 10 ഗഡുക്കളായിട്ട് തന്നേക്ക്, എനിക്ക് തരാൻ കഴിയൂല. എന്നാ പിന്നെ 20 ഗഡുക്കളായി. 5,000 എങ്കിലും കിട്ടി 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 1 ലക്ഷം അവനോട് കിട്ടണമെങ്കിൽ എന്തു ചെയ്യണം? അവനോട് ലോകത്തിൽ നിൽക്കണം, സന്തോഷത്തിൽ നിൽക്കണം, പതുക്കെ പതുക്കെ അവനോട് കാര്യം നടത്താൻ നോക്കണം. തെറ്റിപ്പോയാ ഓനിക്ക് നല്ല സൗകര്യമായി, പൈസ കൊടുക്കണ്ടല്ലോ. നമ്മുടെ ഇന്നത്തെ ദൈവത്തിന് അങ്ങനെ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. എന്താണത്? കള്ളു കുടിക്കുന്ന ആളെ നമ്മൾക്ക് ഓൻ കള്ളു കുടിക്കാൻ നല്ല സൗകര്യം ചെയ്തു കൊടുത്തു. നമ്മൾ ഓനേറ്റി നമുക്ക് ബന്ധമല്ല. ഒരു മഹല്ലത്തിൽ നമുക്ക് ആരുമായിട്ട് ബന്ധമല്ല. കള്ളു കുടിയനുമായിട്ട് നമുക്ക് ബന്ധമല്ല. പിന്നെ ചീട്ട് കളിക്കാരുമായിട്ട് നമുക്ക് ബന്ധമല്ല. തമ്മാടിത്തം ചെയ്യുന്നവരുമായിട്ട് നമുക്ക് അടുപ്പം, അവരോട് ആരോട് നമുക്ക് ബന്ധം? നമുക്കാരോടെ ബന്ധമുള്ളത്? അത്യാവശ്യം നിത്യമായിട്ട് നിസ്കരിക്കാൻ വേണ്ടി വന്ന് നമ്മളോടൊക്കെ നല്ല ലോകത്തിൽ നിന്ന് അവരെ മാത്രം. അപ്പൊ എന്താ ചെയ്യണത്? പൈസ കൊടുക്കാനുള്ള ആളോട് തെറ്റിയതുപോലെ നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന എന്താ? റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ. പടച്ചവനെ, നീ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന തൗഹീദിന്റെ കലിമ അത് അവരെ കേൾപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ ദഅഉതു ഖൗമി ലൈലൻ വനഹാറ, രാവും പകലുമില്ലാതെ ഞാൻ അവരെ പിന്തുടർന്നു, ഞാൻ അവരെ പിന്തുടർന്നു. പിന്തുടർന്നപ്പോഴോ ഫലം യസിദുഹും ദുആഈ ഇല്ലാ ഫിറാറ, ഞാൻ അവരെ പിന്തുടരും തോറും അവര് ദൂരെ ദൂരെ പോവുകയാണ്, അവരെന്നെ അടുക്കുന്നില്ല.
അവരെന്നോട് വിട്ടുപോവുകയാണ്, അവരെന്നെ അകലുകയാണ്, അവരെന്നോട് ദൂരെ പോവുകയാണ്. എന്നാ പിന്നെ നീ അങ്ങോട്ട് പോ എന്ന് വിചാരിച്ച് ഞാൻ അവരെ ഉപേക്ഷിച്ചിട്ടില്ല. പിന്നെയോ അടുത്ത ആയത്ത് എന്താണ് ഓർന്നത്? അടുത്ത ആയത്ത് എന്താ ഓർന്നത്? സുമ്മ ഇന്നി അഅലൻതു ലഹും വഅസ്റർതു ലഹും ഇസ്റാറ. നൂഹ് നബി അലൈഹിസ്സലാം അവിടെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്? സുമ്മ ഇന്നി അഅലൻതു ലഹും വഅസ്റർതു ലഹും ഇസ്റാറ. പടച്ചവനെ, അവരങ്ങനെ അകലെപ്പോയി, അവര് വിട്ടുപോയപ്പോൾ ഞാൻ അവരെ വിട്ടിട്ടില്ല. ഞാൻ എന്ത് ചെയ്തു? ഞാൻ അവരോട് രഹസ്യമായി അവരെ പിന്തുടർന്നു, ഞാൻ അവരെ പരസ്യമായി പിന്തുടർന്നു. കുല്ലമാ ദഅഉതു ലഹും ജഅലു അസാബിഅഹും ഫീ ആദാനിഹിം വസ്തഗശൗ സിയാബഹും വഅസറു വസ്തക്ബറു ഇസ്തിക്ബാറ. കണ്ടോ അവിടെ എന്താണ് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്? നൂഹ് നബി അലൈഹിസ്സലാം അവരെ വിളിച്ചപ്പോൾ വീണ്ടും അവരെന്താ ചെയ്യണത്? അവരവരെ നൂഹിന്റെ ഈ വയലിനിക്ക് കേൾക്കണ്ട, അവര് ചെവി ഇങ്ങനെ നൂഹിന്റെ വയൽ കേൾക്കണ്ട. എന്നിട്ടോ അവര് മുഖത്തിങ്ങനെ വസ്ത്രം ഇട്ടു, നൂഹനെ തന്നെ കാണണ്ട എന്നുള്ളത്. നൂഹ് നബി അലൈഹിസ്സലാമിനെ കാണാത്ത വിധം അവര് വസ്ത്രം കൊണ്ട് മറച്ചു, അവര് കാതിന് വിരൽ വെച്ചിട്ട് കേൾക്കാത്തവരായി. എന്നിട്ടോ നൂഹ് നബി അലൈഹിസ്സലാം അവരെ വിട്ടോ, നൂഹ് നബി അലൈഹിസ്സലാം അവരെ വിട്ടോ? വിട്ടില്ല. നൂഹ് നബി അലൈഹിസ്സലാം വഅഷ യദഉ ബി ആയത്തി മുബയ്യനതി ഫീ ഖൗമിഹി അൽഫഅമിൻ വൈറ 50. 950 വർഷം നൂഹ് നബി അലൈഹിസ്സലാം അവരെ പിന്തുടർന്നു. ആ പിന്തുടർന്ന് നൂഹ് നബി അലൈഹിസ്സലാം അവരിലേക്ക് പോകുമ്പോൾ സുബ്ഹാനല്ലാഹ് അസ്റർതുലഹും ഇസ്റാറ എന്ന് പറഞ്ഞിടത്ത് കാണാൻ പറ്റും. എന്താണ് നൂഹ് നബി അലൈഹിസ്സലാം പറയാണ്? പടച്ചവനെ, ഞാൻ അവരെ കൂട്ടമായി വിളിച്ചുപദേശിച്ചു, ഞാൻ അവരെ ഒറ്റയ്ക്ക് വിളിച്ചുപദേശിച്ചു. ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ ഞാൻ കൺവെൻഷൻ വിളിച്ചു ചേർത്തു, ഞാൻ പൊതുസമ്മേളനവും വിളിച്ചു ചേർത്തു. ചില ആളുകൾക്കൊക്കെ അങ്ങനെ ഒരു ധാരണ ഉണ്ട്, കുറെ സമ്മേളനത്തിന്റെ ആവശ്യം എന്താ, കുറെ ക്ലാസിന്റെ ആവശ്യം എന്താ. സുമ്മ ഇനി അയലൻ തുരഹും ഞാൻ കൺവെൻഷൻ നടത്തി അവരെ വിളിച്ചു, ഞാൻ അവർക്ക് പബ്ലിക് മീറ്റിംഗ് നടത്തി അവരെ വിളിച്ചു, ഞാൻ അവരെ പൊതുസമ്മേളനം നടത്തി വിളിച്ചു. നൂഹ് നബി അലൈഹിസ്സലാം, ഞാൻ അവരെ വ്യക്തിഗത സമീപനം നടത്തി വിളിച്ചു. അതൈതുഹും ഫീ മനാസിനിഹിം എന്ന് അല്ലാമ സാവിയും അല്ലാമ ഖുർത്തുബിയും ഒക്കെ അവിടെ കൊടുത്തത് കാണും. എന്ന് പറഞ്ഞുകൊടുത്ത് ഖുർആൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തിയത് കാണും. എന്താണത്? ഞാൻ അവരിലെ അതൈത്തുഹും ഫീ മനാസിലിഹിം, ഞാൻ ഓരോ കുടുംബത്തിലും കേറിയിറങ്ങി എന്നിട്ട് അവരെ തൗഹീദിലേക്ക് ക്ഷണിച്ചു. ഇന്ന് നിങ്ങൾ നോക്കണം, തെറ്റും ശരിയും വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കാത്ത അത്ര നമ്മുടെ സമൂഹം പ്രവർത്തിക്കുക. ഞാൻ നേരത്തെ വേശ്യാവൃത്തിയുടെ ഉദാഹരണം പറഞ്ഞല്ലോ, ലൈംഗിക തൊഴിലാണ്, അതിനാണ് പ്രചാരം കൊടുക്കുന്നത്. ലൈംഗിക തൊഴിലാളികൾക്ക് പെൻഷൻ അനുവദിക്കണമെന്ന മുദ്രാവാക്യം വിളിക്കുകയാണ്. അപ്പൊ നമ്മുടെ കുട്ടികൾ ഇതിനെ ഒരു തൊഴിലായിട്ട് കണ്ടുവരുമ്പോൾ, നോക്കൂ നിങ്ങൾ, രാജ്യത്ത് ഉടനീളം ആ തൊഴില് വർദ്ധിച്ചു വരില്ലേ? ഒരു പെൺകുട്ടിക്കും പേടിക്കാനില്ല, കുറച്ച് കഴിഞ്ഞാൽ ഈ തൊഴിലിന് പോയാലും പെൻഷൻ അനുവദിക്കപ്പെടും. ഒരു ടീച്ചറായാലും പെൻഷൻ കിട്ടും അല്ലേ, ഒരു ഡോക്ടറായാലും പെൻഷൻ കിട്ടും, പിന്നെ ഇതിന് പോയാലും ഏത് കിട്ടും? പെൻഷൻ കിട്ടും. ഇത് മനസ്സിലാക്കുന്ന തരത്തിലേക്ക് നമ്മുടെ സമൂഹം അതപ്പതിച്ചപ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റുമോ? നമുക്ക് വിശ്രമിക്കാൻ പറ്റുമോ? നാം നമ്മുടെ മഹല്ലത്തിലെ നമ്മുടെ കുടുംബങ്ങളെ സ്ഥിതിഗതികളെ കുറിച്ച് പഠിക്കണ്ടേ? മനസ്സിലാക്കണ്ടേ? ഏതെല്ലാം തരത്തിലാണ് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത്? തെറ്റും ശരിയും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കള്ള് കുടിക്കരുത്, ആർക്കാ അറിയാത്തത്? കള്ള് കുടി തെറ്റാണെന്ന് അറിയാത്ത ആരുമില്ല, പക്ഷേ കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ കള്ള് ഏതല്ല. ഇപ്പൊ ഈ ക്യൂ നിന്ന് വാങ്ങുന്നുണ്ട്, അതല്ല എന്ന് എല്ലാവരും അങ്ങനെ മനസ്സിലാക്കുകയാണ്. എന്തുകൊണ്ട്? കർണാടകത്തിലും കേരളത്തിലും ഒക്കെ ഭരിക്കുന്ന പാർട്ടിയുടെ കൂട്ടത്തിൽ മുസ്ലിമീങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, കള്ളു കുടിക്കാൻ പാടില്ല. പക്ഷെ എല്ലാവരും കൂടി സമ്മതിച്ചിട്ട് കുടിക്കാൻ വേണ്ടി പറ്റിയ കള്ളിന് പ്രത്യേക ഇതൊക്കെ ഉണ്ട്, ഗവൺമെന്റിന്റെ അംഗീകാരത്തോടുകൂടെ വിൽക്കപ്പെടുന്നത്. അപ്പൊ ഈ പുതിയ കുട്ടികൾ എന്ത് മനസ്സിലാക്കണം? മദ്രസയും സ്കൂളും ഒക്കെ വിട്ടിട്ട് 10-ാം ക്ലാസ്സിലും 3-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലും ഒക്കെ കുട്ടികൾ ഇങ്ങനെ പോകുമ്പോൾ ആ കുട്ടികൾ ഇങ്ങനെ കാണുകയാണ് വരിയായിട്ട് നിൽക്കുന്നത്. ആരാ വരി നിൽക്കുന്നത്? പരസ്യമായിട്ട് വരി നിൽക്കുക.
പരസ്യമായിട്ട് വരി നിൽക്കുക. ആരാ വരി നിൽക്കുന്നത്? വാപ്പയുണ്ട്, അച്ഛനുണ്ട്, ഇക്കാക്കയുണ്ട്, ചേട്ടനുണ്ട്, എല്ലാവരും. ചിലപ്പോൾ അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരും അവിടുത്തെ ഗവൺമെന്റിന്റെ ഒക്കെ ജോലി ചെയ്യുന്നവരുണ്ട്, എല്ലാവരും. അപ്പൊ കുട്ടികൾ എന്ത് മനസ്സിലാക്കാം? കള്ളു കുടിക്കാൻ പാടില്ല. പക്ഷെ പാടില്ല എന്ന് പറഞ്ഞ കള്ള് ഏതല്ല? വാപ്പി മൂത്താപ്പി അളാപ്പി ഒന്നും നിന്നിട്ട് വാങ്ങുന്ന ഇതല്ല. നിങ്ങൾ നോക്കണം, ഇത് ചെറിയ സംഗതിയാണോ? ഒരു സമയത്ത് വളർന്നു വരുന്ന കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന തെറ്റായ സന്ദേശം എത്ര ഗൗരവമുള്ളതാണ്, എത്ര ഗൗരവമുള്ളതാണ് നമ്മൾ ഓർക്കണ്ടേ? ആരും ഉണർത്താനില്ലാത്തപ്പോൾ ഒരു സമൂഹം അതേപോലെ വരികയാണ്. ഞാൻ ഈയിടെ ബൈത്തുൽ മുഖത്തസ് സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയി. അപ്പൊ ഞങ്ങള് ജോർദാനിൽ നിന്ന് ഇസ്രായേൽ വഴിയാണ് ബൈത്തുൽ മുഖത്തസിലേക്ക് കടക്കേണ്ടത്. സ്വാഭാവികമായും ആ രാഷ്ട്രങ്ങളൊക്കെ ഇന്ത്യ മഹാരാജ്യം അവരുമായി നയതന്ത്ര ബന്ധങ്ങളും മറ്റുമൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് ഇന്ത്യക്കാർക്ക് അവിടെ ഒക്കെ പോകാൻ സ്വാതന്ത്ര്യമുണ്ട്. നിയമാനുസൃതമുള്ള വിസ സമ്പാദിച്ചാൽ നമുക്കൊക്കെ അവിടെ സന്ദർശനത്തിന് വേണ്ടി പോകാം. അപ്പൊ നിങ്ങൾ ജോർദാനിൽ നിന്ന് ഇസ്രായേലിലേക്ക്, ഇസ്രായേലിൽ നിന്ന് പലസ്തീനിലേക്ക്. അപ്പോ ജോർദാൻ വിട്ട് ഇസ്രായേലിലേക്ക് കടക്കുന്നതിനിടയ്ക്ക് ഇസ്രായേലിന്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റിൽ വലിയ പരിശോധനയാണ്. ആ പരിശോധന കഴിഞ്ഞ് നമ്മൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകുന്ന ആ വഴികളിലൊക്കെ നിൽക്കുന്നത് ജൂത പട്ടാളക്കാരാണ്. ആ ജൂത പട്ടാളക്കാരെ മൂന്ന് അടയാളങ്ങളെ കൊണ്ട് പ്രത്യക്ഷത്തിൽ അവരെ ഗ്രേഡ് വേർതിരിക്കും. പട്ടാളക്കാരെ വേർതിരിക്കുന്നതിന് മൂന്ന് ഗ്രേഡ് പെട്ടെന്ന് കാണാത്ത മനസ്സിലാവും. അതെങ്ങനെയാണ്? ഒന്ന്, അവരുടെ തലമുടി ഈ മുഗൾ ഭാഗത്ത് മാത്രം നിർത്തിയിട്ട് ബാക്കി മുഴുവനും വടിച്ചിരിക്കും. രണ്ടാമത്തൊരു ഈ ഭാഗം മുഗൾ ഭാഗത്ത് നിർത്തിയിട്ട് അതിന്റെ താഴെയുള്ള മുടി ഒന്നുകൂടി ചെറുതാക്കി വെട്ടിയേക്കും. മൂന്നാമത്തൊരു വിഭാഗം താഴെയുള്ള മൂന്നാമത്തെ സ്റ്റെപ്പിൽ പറ്റ വടിച്ച് നിർത്തിയേക്കും. ഇന്ന് നമ്മുടെ കുട്ടികളെ തലമുടി കണ്ടത്? ഇന്ന് നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾ മുടി വെട്ടുന്ന രീതി കണ്ടത്? നിങ്ങൾ മുടി മുറിക്കുന്ന രീതി? ഫലസ്തീനിൽ നിന്നെങ്ങാനും നമ്മുടെ നാട്ടിലെ ജുമായത്ത് പള്ളിയിൽ കുറച്ച് ആളുകൾ വന്നാൽ അവർ വിചാരിക്കും ഇവിടെ ജൂതന്മാരൊക്കെ ജുമായസ്കരിക്കലുണ്ട്. നമ്മുടെ കുട്ടികളുടെ തലമുടി മുഴുവനും ഈ രൂപത്തിലുള്ള ഒരു ജൂതവൽക്കരണത്തിലേക്ക് പോകുമ്പോൾ ആരും അവരെ ഉണർത്തിയോ, ആരും അവരെ ഉപദേശിച്ചോ, നമ്മുടെ നാട്ടിലെ ബാർബർ ഷാപ്പുകാരെ വിളിച്ചുകൊണ്ട് നമ്മളൊരു ക്ലാസ് കൊടുത്തോ, നമ്മുടെ ദഅവത്ത് എത്തേണ്ടതായ ആളുകളെ കുറിച്ച് പറയുമ്പോൾ, അതുകൊണ്ട് തന്നെ ഇപ്പൊ എന്താ ചെയ്യണത്? വല്യപ്പാക്ക് പോലും അറിയില്ല ഇതൊരു ഇതിങ്ങനെ ഒരു മറ്റൊരു സംസ്കാരമാണ് എന്ന്. അറിയോ? അറിയില്ല. അതുകൊണ്ട് പേരക്കിടാവിന്റെ കയ്യും പിടിച്ച് മൂന്ന് വയസ്സായ കുട്ടിയെയും കൊണ്ടുപോകുന്ന വല്യപ്പ ബാർബർ ഷാപ്പിൽ കൊണ്ടുപോയിട്ട് ഓനെ ഇരുത്തിയിട്ട് മുടി മുറിച്ചിട്ട് വരുമ്പോൾ ഏത് മുടിയാ വിളിക്കുന്നത്? എന്താണ് അതിന് പറയാ? ഏതായാലും ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് 70 വയസ്സായിരിക്കുന്ന നിസ്കാരത്തായമ്പുള്ള വല്യപ്പ തന്റെ 3 വയസ്സായിരിക്കുന്ന പേരക്കുട്ടിയെ മുടി വെട്ടുന്നിടത്ത് ഇതൊരു ജൂത സംസ്കാരത്തിൻ്റെതാണ് എന്ന് അറിയുന്നില്ല. അതുകൊണ്ട് അവർ ചെയ്യുന്നു. അപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് വളർന്നു വരുന്ന കുട്ടികളെ മുഴുവനും അങ്ങനെ ഒരു സംസ്കാരത്തിലേക്ക് പോവുകയാണ്. ആര് ഉണർത്താനുണ്ട്? ആര് പഠിപ്പിക്കാനുണ്ട്? നമ്മുടെ മഹല്ല് നേതൃത്വത്തിൽ നിന്ന് ഔദ്യോഗികമായോ, നമ്മുടെ ഉലമാ നേതൃത്വത്തിൽ നിന്ന് ഔദ്യോഗികമായോ യോജിപ്പോടുകൂടെ ഒരു മഹല്ല് നേതൃത്വം നാട്ടിൽ മദ്യപാനത്തിന്റെ പുതിയ രീതി വരുമ്പോൾ, നാട്ടിൽ വേശ്യാവൃത്തിയെ ലൈംഗിക തൊഴിൽ എന്ന് വിളിക്കപ്പെട്ടുകൊണ്ട് വരുമ്പോൾ, നാട്ടിൽ ഇതുപോലുള്ള നമ്മുടെ സംസ്കാരങ്ങൾക്ക് തന്നെ മാറ്റം വരുത്തുന്ന രീതി വരുമ്പോൾ, ഇപ്പൊ നിങ്ങൾ നോക്കൂ നമ്മുടെ പെൺകുട്ടികളുടെ വസ്ത്രധാരണം എങ്ങനെയാണ് വരുന്നത്? എങ്ങനെയാണ് പെൺകുട്ടികളുടെ വസ്ത്രധാരണം വരുന്നത്? പെൺകുട്ടികൾക്കുള്ള അവരുടെ ഫാൻഡ് ഇങ്ങനെ ടൈറ്റ് ഫിറ്റ് ഫാൻഡാണ്. ഞങ്ങളെ നാട്ടിലൊക്കെ പറയും പുട്ടുംകുറ്റിക്ക് അത്ര ടൈറ്റായിട്ട് ചുറ്റുള്ളൂ, അത്ര ടൈറ്റാണ്. എന്നിട്ടോ
നമ്മുടെ റെഡിമെയ്ഡ് വസ്ത്ര വ്യാപാരി അവൻ ഉദ്ദേശിക്കുന്നത് അവന്റെ വസ്ത്രം ചെലവഴിക്കലാണ്. അവൻ മുസ്ലിമും അമുസ്ലിമും അല്ലാത്തവനും നോക്കിയിട്ടും ശറവും ശരിയത്തും നോക്കിയിട്ടല്ല. എന്നാൽ ആ വസ്ത്രം ധരിക്കുമ്പോൾ ആ ആ ആ ഫാൻറിന് മുകളിൽ പെണ്ണുങ്ങൾ ധരിക്കുന്ന ആ കുപ്പായത്തിന് എന്താ പറയാ, ആ ചുരിദാറിന്റെ രണ്ട് സൈഡ് ഇപ്പം ഇങ്ങോട്ട് കീറിയിട്ട് എവിടെ എത്തിയിട്ടുണ്ട്? അത് അത് വളരെ മുകളിലേക്ക് വന്നു. ഇനി വെറുതെ ഒരു പെണ്ണ് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ചെറിയൊരു കാറ്റടിച്ചാൽ മതി, കാറ്റ് ചെറുതടിക്കണ ഒരു ബൈക്ക് അടുത്തുകൂടെ പോയാൽ മതി, എന്നാൽ തന്നെ ആ വസ്ത്രത്തിന്റെ ഒരു ഭാഗം സൈഡ് ഇങ്ങനെ പൊങ്ങുകയാണ്. ഇനി ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ കാണാൻ എന്താണ് ബാക്കിയുള്ളത്? ഇത് സർവത്ര നടമാടിയപ്പോൾ ഒരു മഹല്ല് കമ്മിറ്റി യോഗം ചേർന്നു. മുസ്ലിം പെൺകുട്ടികൾക്ക് ഇത്തരം വസ്ത്രധാരണ പരസ്യമായിട്ട് ഉപയോഗിച്ചുകൂടാ എന്നൊരു സന്ദേശം നമ്മുടെ ഭാഗത്ത് നിന്ന് കിട്ടിയോ? നമ്മളെല്ലാരും ഇങ്ങനെ നോക്കി, ഞാനും കണ്ടു ഇത്, ഞാനും അതിന് ആക്ഷേപം പറഞ്ഞു. ഒറ്റയ്ക്ക് ഇന്നോട് ഞാൻ ഇങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇന്നോടും പറഞ്ഞു, ഇവരറിഞ്ഞോപ്പത്. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം എത്ര സൗന്ദര്യമുള്ള വസ്ത്രവും ധരിച്ച് അവൾക്ക് നിൽക്കാം, അത് ഭർത്താവിന്റെ അടുത്താണ്, അത് വീട്ടിലാണ്. അന്യപുരുഷന്മാരും പരപുരുഷന്മാരും കൂടുന്ന പൊതുവേദികളിലേക്കും ഹോസ്പിറ്റലിലേക്കും സ്ഥാപനങ്ങളിലേക്കും പോകുമ്പോൾ ഇത്തരം ടൈറ്റിൽ ശരീരത്തിൽ ഈ രൂപത്തിൽ കീറിയിരിക്കുന്ന വസ്ത്രം ധരിക്കുന്നതിനെ ഉത്ബോധിപ്പിക്കേണ്ടത് ആരാണ്? റബ്ബി ഇന്നീ ദഅഉതു ഖൗമി ലൈലം വനഹാറ ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ. നൂഹ് നബി അല്ലാഹുവിനു മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്, പടച്ചവനെ, ജനങ്ങൾ സ്വീകരിക്കലും സ്വീകരിക്കാതിരിക്കലും അത് നിന്റെ തൗഫീക്കാണ്. എന്നെ ഏൽപ്പിച്ച പണി വിളിക്കലാണ്, പറയലാണ്, ഉണർത്തലാണ്, ഞാൻ ചെയ്തിട്ടുണ്ട് റബ്ബേ. അവര് ദൂരെ പോയപ്പോൾ ഞാൻ ഓടി ഒപ്പം ചേർന്നു, അവര് വീട്ടിൽ പോയി ഒളിച്ചപ്പോൾ ഞാൻ അവരെ വീട്ടിൽ ചെന്നു, അവരെന്നെ അകന്നപ്പോൾ ഞാൻ അവരോട് അടുത്തു, അവരെന്നെ വെറുത്തപ്പോൾ ഞാൻ അവരെ സ്നേഹിച്ചു. സുമ്മ ഇന്നീ അഴലൻ തുരഹും വാസറത്തുരഹും ഇസ്റാറാ. നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറയുന്നത് നമ്മുടെ മുമ്പിലില്ലേ? സമൂഹത്തിൽ ചില പരിഷ്കാരങ്ങളും ചില നടപടിക്രമങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ, ഇപ്പോ ഈ ഭാഗത്തൊക്കെ ഉണ്ടോന്ന് എനിക്കറിയില്ല, അധിക കല്യാണങ്ങളും കല്യാണ മണ്ഡപങ്ങളിലാണ്. ഇവിടെയൊക്കെ എങ്ങനെയാണ്? മണ്ഡപങ്ങളിലല്ല കല്യാണം, കുറവാണ്. എന്നാ പിന്നെ കൂടിക്കോളും, പേടിക്കണ്ട, കായി വരികയാണ്. എന്തുകൊണ്ട്? ഒരു റെഡിമെയ്ഡ് സിസ്റ്റം വരുന്നു എന്നാണ് അതിന്റെ കാര്യം. പഴയ കാലത്തൊക്കെ കല്യാണം, നാളെ കല്യാണമാണെങ്കിൽ ഇന്ന് അയൽ വീട്ടുകാരും മറ്റു വീട്ടുകാരും ഒക്കെ ചേർന്ന് എന്ത് ചെയ്യും? സുഹൃത്തുക്കളൊക്കെ ചേർന്ന് ഇങ്ങനെ പന്തൽ കെട്ടാനും അങ്ങനെ എല്ലാ സഹായത്തിനും ഉണ്ടാകും. ഇന്നിപ്പോ അതിനൊന്നും ആളെ കിട്ടാതായി. അപ്പൊ റെഡിമെയ്ഡ് സിസ്റ്റത്തിൽ നമ്മൾ കല്യാണത്തിനും ഭക്ഷണത്തിനും എല്ലാം കൂടി കൂടിയിട്ട് ഒരു വാടക കൊടുത്താൽ നടക്കും. അതുകൊണ്ടാണ് ആളുകൾ അങ്ങോട്ട് നീങ്ങുന്നത്. ഇപ്പൊ നമ്മുടെ കേരളത്തിലൊക്കെ നോക്കിയാൽ ഈ കല്യാണ സിസ്റ്റങ്ങളിൽ എന്ത് ചെയ്യും? ഈ കല്യാണ മണ്ഡപങ്ങളിൽ രണ്ട് പ്രധാനപ്പെട്ട ചെയർ, നല്ല 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 ഗാംഭീര്യമുള്ള നല്ല വലിയ രണ്ട് ചെയർ, ആ രണ്ട് ചെയർ എന്തിനാണ്? ചെറിയൊരു സ്റ്റേജും. എന്നിട്ട് ആ ചെയറിന്റെ സ്റ്റേജിൽ ആ ചെയർ ഇങ്ങനെ ഇട്ടിട്ട് കല്യാണം നടക്കുമ്പോൾ സരോജിനിയുടെ കല്യാണം ജോസഫുമായിട്ട്, ജോസഫ് ഈ കസേരയിലിരിക്കും, സരോജിനി മറ്റേ കസേരയിലിരിക്കും. അപ്പൊ സരോജിനിയും ജോസഫും ഇരിക്കുകയാണ് സ്റ്റേജിൽ. കല്യാണത്തിന് വേണ്ടി വരുന്ന ആളുകളൊക്കെ അവരുടെ മതത്തിന്റെ രീതി അനുസരിച്ച് അവർക്ക് ചെയ്യാം, നമ്മൾ അതിനെ വിമർശിക്കേണ്ട കാര്യമേയില്ല. എന്താ, വരുന്ന ആളുകളൊക്കെ വരും, വന്നിട്ട് പെണ്ണിനും ഒന്ന് കൈ കൊടുക്കും, ആണിനും ഒന്ന് കൈ കൊടുക്കും. വധുവരന്മാരെ അവർ ആശ്ലേഷിക്കലാണ്, രണ്ടാൾക്കും ഒരു കൈ കൊടുക്കും. അപ്പോ സരോജിനിക്കും കൈ കൊടുത്തു, ആർക്കും ജോസഫിനും കൈ കൊടുത്തു. അത് വരുന്നവരാര്? ആ രണ്ടു പേർക്കും കൈ കൊടുക്കുന്നിടത്ത് ആണ് പെണ്ണ് വ്യത്യാസമില്ല, എല്ലാവരും വരുന്നവരൊക്കെ ഒന്ന് കൈ കൊടുക്കും, എന്നിട്ട് ഭക്ഷണത്തിന് പോകും, ഒന്ന് കൈ കൊടുക്കും ഭക്ഷണത്തിന് പോകും. ഇത് നാട്ടിലെ ഒരു പൊതു നടപ്പായി. ഇപ്പൊ ഇതാരും ചെയ്യാൻ തുടങ്ങി, മുസ്ലിമീങ്ങളും ചെയ്യാൻ തുടങ്ങി. വധുവരന്മാരായിരിക്കുന്ന ആര്? നൗഫലും സൂറാബിയും തമ്മിലുള്ള വിവാഹം നടക്കാണ്. അപ്പൊ സൂറാബി അപ്പുറത്തെ കസേരയിൽ, നൗഫൽ ഇപ്പുറത്തെ കസേരയിൽ, സ്റ്റേജിൽ ഇങ്ങനെ ഇരിക്കുക. ജാതി മത ലിംഗ വ്യത്യാസമില്ലാതെ കല്യാണത്തിന് വരുന്നവരൊക്കെ കയറുക, പെണ്ണിന് കൈ കൊടുക്ക, ആണിന് കൈ കൊടുക്ക, പെണ്ണിന് കൈ കൊടുക്ക, ആണിന് കൈ കൊടുക്ക. ഇത് ഒരു കല്യാണ മണ്ഡപത്തിൽ ഇത്തരം രീതി വളർന്നു വരുമ്പോൾ ഇതിന്റെ ഇസ്ലാമികമായിരിക്കുന്ന മാനവും
മാനവും അതിന്റെ മാനക്കേടും അതിന്റെ ഹലാലും ഹറാമും അത് സമൂഹത്തിന് ഉത്തരവാദപ്പെട്ട മഹല്ലിന്റെ നേതൃത്വം അവിടെ ഉടനെ യോഗം ചേർന്ന് ഇങ്ങനെ ഒരു സംസ്കാരം നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്, മുസ്ലിംകൾക്ക് അത് പാടില്ല എന്ന് ഔദ്യോഗികമായി പറയണം എന്നതിന് ഉലമാഉം ഉമറാഉം ഒരുമിച്ചിരിക്കണ്ടേ? എന്നിട്ട് ഇതിന്റെ ദൂഷ്യവശം ചർച്ച ചെയ്യണ്ടേ? എന്നിട്ട് ഒരു വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം അത് മിമ്പറിന്റെ അടുത്ത് വെച്ചുകൊണ്ട് സമൂഹത്തോട് പറഞ്ഞ് സമൂഹത്തിലെ ആളുകൾ ചേർന്ന് അത് നടപ്പാക്കണ്ടേ? ഇതാരും ചെയ്യാതിരുന്നിട്ട് പിന്നെ സമൂഹത്തെ ആക്ഷേപിച്ചിട്ട് എന്താ കാര്യം? ആക്ഷേപം പറയുന്നിടത്ത് മാത്രം നമ്മൾ നിന്നിട്ട് കാര്യമുണ്ടോ? നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞത് അല്ലാഹുവേ അവർ എന്നെ വിട്ട് അകലും തോറും ഞാൻ അവരോട് അടുത്തു, അവരെന്നെ വെറുക്കും തോറും ഞാൻ അവരെ സ്നേഹിച്ചു, അവരെന്നെ ദൂരെയാക്കും തോറും ഞാൻ അവരോട് അടുത്തു. ഇത് നമുക്ക് പറയാൻ സാധിക്കുമോ? ഇങ്ങനെ നമുക്ക് നോക്കിയാൽ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ നമ്മൾ യഥാസമയത്ത് ഉത്തരവാദിത്വത്തോടുകൂടെ നിർവഹിക്കപ്പെടുന്നില്ല. ഏതെങ്കിലും ഒരു ഉസ്താദ് വഴുതു പറയുന്നില്ല എന്നോ ഏതെങ്കിലും ഒരു ഖതീബ് പ്രസംഗിക്കുന്നില്ല എന്നോ ഞാൻ അടക്കി ആക്ഷേപിച്ചിട്ടില്ലല്ലോ. ഞാൻ പറയുന്നത് ഒരു നാട്ടിൽ അത് നടപ്പാകണമെങ്കിൽ അവിടുത്തെ ഉലമാ ഉമറാ അവരതിനെ സംബന്ധിച്ചൊന്ന് ആലോചിച്ചു. ഇങ്ങനെ ഒരു വിപത്ത് വരുന്നുണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ ഇത് വരാതിരിക്കാൻ അല്ലെങ്കിൽ വന്നതിനെ ഇല്ലായ്മ ചെയ്യാൻ നാം എന്തു ചെയ്യണം? ശരി, നമുക്കതിന് അഞ്ചു മാർഗങ്ങൾ സ്വീകരിക്കാം. ഒന്ന്, രണ്ട്, മൂന്ന് അല്ലെങ്കിൽ എ ബി സി ഡി, ഇങ്ങനെ അഞ്ചു മാർഗങ്ങൾ സ്വീകരിക്കാം. ഒന്നാമത്തെ മാർഗം, അടുത്ത വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം നമ്മുടെ ഖതീബ് അതിന്റെ ദൂഷ്യവശങ്ങളെ പറ്റി ആയത്തുകൾ ഹദീസുകളെ വെളിച്ചത്തിൽ കിതാബുകളെ അടിസ്ഥാനത്തിൽ അത് ജനങ്ങളെ ഉത്ബുദ്ധരാക്കുക. അത് കേട്ട് കമ്മിറ്റിക്കാരും മാനേജ്മെന്റും രക്ഷിതാക്കളും എല്ലാം അത് കേട്ടിരിക്കുക. ഒന്നാമത്തെ ഘട്ടം. രണ്ടാം ഘട്ടം, ഈ നാട്ടിലെ സഹോദരിമാരെ മുഴുവനും വിളിച്ചിരുത്തി അവരെ തെറ്റപ്പെടുത്തുക. മൂന്നാം ഘട്ടം, അവരെ വീടുകളിലേക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സന്ദേശം ലഭിക്കുന്നതിന് നല്ല ഒരു ലഘുലേഖ ഈ വിഷയത്തിൽ ആധികാരികമായി മഹല്ല് കമ്മിറ്റി തയ്യാറാക്കിയിട്ട് ഓരോ വീടുകളിലും ഉസ്താദുമാരും കമ്മിറ്റിയും ചേർന്ന് അതിന്റെ വിതരണം നടത്തുക. ഇങ്ങനെ നമുക്ക് ഘട്ടം ഘട്ടമായി കാര്യങ്ങൾ തെറ്റപ്പെടുത്തേണ്ട ബാധ്യത നമ്മുടെ കയ്യിലില്ലേ? ഇത് നിർവഹിക്കാതിരുന്നാൽ ഉലമാഉം ഉമറാഉം റബ്ബിന് മുമ്പിൽ നമ്മൾ ഓർക്കണ്ടേ അതിന്റെ ഗൗരവം? സമൂഹം തെറ്റായ ദിശയിലേക്ക് അറിവില്ലാതെ പോകും. അതാണല്ലോ ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയ്യീന റസൂല മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ് വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. എപ്പോഴാണ് മുത്തനബി അയക്കേണ്ടി വന്നത്? നബി തങ്ങളെ തസ്കിയത്ത് എപ്പോഴാണ് നടത്തേണ്ടി വന്നത്? നബി തങ്ങൾ തഅലീം എപ്പോഴാണ് നടത്തേണ്ടി വന്നത്? അത് അവര് ളലാലിൻ മുബീൻ, അവര് വഴിയറിയാതെ അലയുകയാണ്, അവര് വഴിയറിയാതെ തെണ്ടിത്തിരിയുകയാണ്, അവര് അലക്ഷ്യമായി മുന്നോട്ട് പോവുകയാണ്. ഈ അലക്ഷ്യമായി മുന്നോട്ട് പോകുന്ന സമൂഹത്തെ ലക്ഷ്യത്തിലേക്ക് കൈപിടിച്ചുകൊണ്ടുവരാൻ, അലക്ഷ്യമായി നടക്കുന്ന ആളുകളെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരാൻ അല്ലാഹു തആല അബ്ദി നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ഏർപ്പാട് ചെയ്തു. നമ്മുടെ സമൂഹം വഴിതെറ്റി സഞ്ചരിക്കുകയാണ്. ആ വഴിതെറ്റി സഞ്ചരിക്കുന്ന സമൂഹത്തിന് ഞാനിപ്പോൾ റൂട്ട് തെറ്റിയിട്ടുണ്ട് എന്ന് അറിയുന്നില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ നോക്ക്, ഇപ്പൊ ഈ കൊടുക് ജില്ലയിൽ കള്ളു കുടിക്കുന്ന പട്ടികയിലോ കളവ് നടത്തുന്ന പട്ടികയിലോ അതല്ലെങ്കിൽ അതുപോലത്തെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന വിഷയത്തിലോ ഒക്കെ മുസ്ലിമീങ്ങൾ കുടുങ്ങിയിട്ടുണ്ട്. ഉണ്ടോ? അല്ല, ഉണ്ട്. ആ മുസ്ലിമീങ്ങൾ ആരും മദ്രസയിൽ പോകാത്തവരാ? അല്ല. തീരെ വഴുതു കേൾക്കാത്തവരാ? അല്ല. പിന്നെയോ ഒരു നിശ്ചിത സമയത്ത് ആ വക പഠനമൊക്കെ കഴിഞ്ഞു, ആ വക പഠനമൊക്കെ ഒരു നിശ്ചിത സമയത്ത് കഴിഞ്ഞു. പിന്നെയോ, പിന്നെ അവർക്ക് കിട്ടിയതൊക്കെ സമൂഹത്തിലെ പൊതു നടപടികളാണ്. അപ്പോ വേണ്ട വിധം അതിനെപ്പറ്റി ബോധവൽക്കരിക്കേണ്ട സമയമായപ്പോഴേക്കും അഞ്ചാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റും കിട്ടി കുട്ടി പോയി. അല്ലേ? ഹൈദർ നിഫാസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് സർട്ടിഫിക്കറ്റും കിട്ടി ഓള് പോയി. പിന്നെ
ഉത്തരവാദിത്വത്തോട് കൂടെയുള്ള ഒരു സമയം വന്നപ്പോൾ നമ്മുടെ ആരുടെ കൈകളിലും അവരില്ല. ഉള്ളവരാരും പഴച്ചിട്ടില്ല. നിങ്ങൾ നോക്കൂ, എത്രയോ കുട്ടികളെ നമ്മൾ ദീനി സ്ഥാപനങ്ങളിൽ പഠിപ്പിച്ചു. ആ ദീനി സ്ഥാപനങ്ങളിൽ പഠിപ്പിച്ചവർ കണ്ടോ നിങ്ങൾ, മുതാല്ലിമീങ്ങളായും അല്ലാതെയായും ഇന്ന് നമ്മുടെ മതഭൗതിക സമ്മിശ്ര വിദ്യാഭ്യാസം ഏറെ നടക്കുകയാണ്. നമ്മുടെ ദഅ്‌വ കോളേജുകൾ, നമ്മുടെ ശരിയാത്ത് കോളേജുകൾ, നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകൾ, നമ്മുടെ ലോ കോളേജുകൾ അടക്കം യൂണിവേഴ്സിറ്റി അടിസ്ഥാനത്തിൽ ഇന്ന് നമുക്ക് നോക്കിയാൽ നോളജ് സിറ്റിയിൽ ലോ കോളേജ് ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഫലമാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നടന്ന വിദ്യാഭ്യാസ വിപ്ലവം അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ രീതിയാണ് ഡോക്ടർ ഹുസൈൻ സഖാഫി, അഡ്വക്കേറ്റ് മുഹമ്മദ് അലി സഖാഫി, ഡോക്ടർ മുഹമ്മദ് കുഞ്ഞി സഖാഫി. കണ്ടോ നിങ്ങൾ, അഡ്വക്കേറ്റും അതുപോലെ തന്നെ അഭിഭാഷകരും ഡോക്ടറേറ്റും ഒക്കെ എടുത്തിരിക്കുന്ന ആളുകൾ ഇപ്പൊ ലോ കോളേജ് ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ ആ ലോ കോളേജിൽ ബഹുമാനപ്പെട്ട ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് അടുത്ത സമയത്ത് എന്താവാൻ പോവാണ്, അദ്ദേഹം അഭിഭാഷകനായി അഡ്വക്കേറ്റായി വരാൻ പോവുക. ഇന്ത്യൻ ശരീഅത്തിൽ, ഇന്ത്യയുടെ ശരീഅത്ത് നിയമങ്ങളിൽ, ഇന്ത്യയുടെ കോടതികൾ ശരീഅത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചർച്ച വരുമ്പോൾ അവിടെ ഒരു വക്കീലിന്റെ കോട്ടിട്ടിട്ട് ശരീഅത്ത് അവിടെ ഇന്നതാണ് പറയുന്നത് എന്ന് പറയാൻ മതം പഠിച്ചിരിക്കുന്ന ഒരു പണ്ഡിതൻ നമ്മുടെ കോടതിയിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്ന ഉയർന്ന ദീർഘദൃഷ്ടിയുള്ള കാഴ്ചപ്പാടാണ് കാന്തപുരം ഉസ്താദ് ഇവിടെ അവതരിപ്പിക്കുന്നത്. നോളജ് സിറ്റിയിൽ മറ്റുള്ള പിന്നെ തമ്മാടിത്തരങ്ങൾക്കും തോന്നിവാസങ്ങൾക്കും കാന്തപുരം അവസരം കൊടുക്കുകയാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന തവളകൾ എല്ലാ രാജ്യത്തും ഉണ്ട്. അതൊക്കെ സാഹിത്യകാരന്മാർ കൂപമണ്ടുമെന്ന പറയും, അതായത് കിണറ്റിൽ മാത്രം താമസിക്കുന്ന ഇവർ. തവളയുടെ വിചാരം എന്താണ്, കിണറന്നെയാണ് ലോകം, ഇതിൻ്റെ അപ്പുറം പടച്ചോ ഒന്നും പടച്ചിട്ടില്ല. ഇങ്ങനെയുള്ള ഒരു സമൂഹം നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട്. അവർക്ക് എല്ലാ സ്ഥലത്തും ഏതേ അറിയുള്ളൂ, ഉണ്ടാക്കൽ അറിയില്ല, മുടക്കലേ അറിയുള്ളൂ, കൊടുക്കൽ അറിയില്ല, മുടക്കലേ അറിയുള്ളൂ. പക്ഷെ അവരാ പ്രവൃത്തി ഇങ്ങനെ അല്പാൽപമായി തുടർന്നുകൊണ്ടിരിക്കണം. അത് നമ്മുടെ ഒരു വളർച്ചയ്ക്ക് വലിയ ആവശ്യമാണ് അല്ലേ. നമുക്കത് വലിയൊരു ഒരു തടസ്സമൊന്നുമല്ല. അതുകൊണ്ട് നമുക്ക് അവരോട് വെറുപ്പൊന്നുമില്ല. പിന്നെ അവരുടെ പരാജയത്തെ പറ്റി ഓർത്തുകൊണ്ട് വേദനിക്കാന്ന് മാത്രം, അത്രയേ ഉള്ളൂ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഞങ്ങള് ഞാനൊരു പ്രാവശ്യം കാന്തപുരം ഉസ്താദിന്റെ കൂടെ ആന്തമാൻ നിക്കോബാർ ദ്വീപിലേക്ക് ഒരു സന്ദർശനത്തിന് വേണ്ടി പോയി. ഞങ്ങൾ മദ്രാസിൽ നിന്ന് ഹെലികോപ്റ്റർ കയറുമ്പോ അവിടെ നിന്ന് ഇങ്ങോട്ട് കുട്ടികൾ വിളിച്ചു പറഞ്ഞു, കാന്തപുരത്തെ ഇവിടെ കാലുകുത്താൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന്. നമുക്ക് പിന്നെ സ്ഥിരമായിട്ട് കേൾക്കുന്നതായതുകൊണ്ട് അതിലൊരു ബേജാറും തോന്നി. അവിടെ ചെന്നപ്പോ അത് ബോധ്യപ്പെട്ടു, അവിടെ ചെന്നപ്പോ അത് ബോധ്യപ്പെട്ടു. എന്താ കാരണം? ആന്തമാൻ നിക്കോബാർ ദ്വീപുകളിൽ അവിടുത്തെ ഗവൺമെന്റ് പ്രതിനിധി അവിടുത്തെ കലക്ടറാണ്. ഞങ്ങൾ ഹെലികോപ്റ്റർ ഇറങ്ങി, ഹെലികോപ്റ്ററിൽ നിന്ന് പുറത്തിറങ്ങിയതേ ഉള്ളൂ, അപ്പോഴേക്ക് അവിടുത്തെ ഗവൺമെന്റ് പ്രതിനിധിയായ കലക്ടറും പരിവാരവും അവിടെ വണ്ടിയായിട്ട് കാത്തു നിൽക്കുന്നു. ആ വണ്ടി നേരെ ഉസ്താദിനെ കയറ്റി സ്റ്റേജിൽ കൊണ്ടുപോയി, സ്റ്റേജിൽ നിന്ന് ഉസ്താദിനെ ഇറക്കി ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുപോയി, ഗസ്റ്റ് ഹൗസിൽ ഉസ്താദിനെ കൊണ്ട് ഇറക്കി വിശ്രമമൊക്കെ കഴിഞ്ഞ് വീണ്ടും ഹെലികോപ്റ്ററിലേക്ക് കൊണ്ടുവന്നു. അന്തമാനിൽ കാലുകുത്താൻ അനുവദിക്കൂര എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അത് ഞമ്മക്ക് ബോധ്യപ്പെട്ടു. നിങ്ങൾ കണ്ടില്ലേ എന്താ സംഗതി? അവ നമുക്ക് അവരോട് സന്തോഷമേ ഉള്ളൂ. ഇവരെങ്ങാനും അങ്ങനെ ഒരു പ്രചണ്ഡമായ പ്രചാരം കൊടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ അവിടെ കലക്ടർ കാത്തു നിൽക്കേണ്ട വിഷയം വരൂല. കഴിഞ്ഞ ഗവൺമെന്റ് ഭരിക്കുമ്പോഴാണത്. ആന്റണിയാണ് കേരള ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ആരാണെന്ന്? ആന്റണി സാറാണ്. അപ്പൊ ഞങ്ങൾ മദ്രാസിൽ നിന്ന് കയറുമ്പോൾ ഉസ്താദ് ആഭ്യന്തരമന്ത്രിക്ക് ഒരു ഫോൺ ചെയ്തു, ഞാൻ എനിക്ക് ആന്തമാൻ നിക്കോബാറിൽ ഒരു പ്രോഗ്രാം ഉണ്ട്, 4 മണിക്ക് അവിടെ എത്തും, അവിടുത്തെ പ്രോഗ്രാം രാത്രി 11 മണിയോടുകൂടെ തീരും, തിരിച്ചു പോരണം. അപ്പൊ അവിടുത്തെ ഉടനെ തന്നെ ആഭ്യന്തരമന്ത്രി അവിടേക്ക് വിളിച്ചു പറഞ്ഞു, അവിടെ ഗസ്റ്റ് ഹൗസ് റെഡിയാണ്, പോലീസ് വാഹനം റെഡിയാണ്, എല്ലാം റെഡിയാണ്. കാല് നിലത്ത് കുത്തിയിട്ടേ. ഇതുപോലെ നമ്മെ സഹായിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അള്ളാഹു ഓർക്കൊക്കെ ഖൈർ കൊടുക്കണം.
അപ്പൊ അതിന് നമ്മൾ ആ മീൻ പറയാൻ നിങ്ങൾ മടിക്കണ്ട. അത് നമ്മളെ നമുക്ക് ഇത്രയും വലിയ സൗകര്യം ചെയ്തു തരുന്ന സംഗതികളൊക്കെ ചെയ്തു തരുന്ന ആളുകളല്ലേ, അതിലൊക്കെ നമ്മൾ സന്തോഷിക്കാൻ വേണ്ടതോ? നമ്മളതിൽ എത്ര വേദനിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓരോ ആളുകൾ ചെയ്യുന്നത് ഓർക്ക് മനസ്സിലാക്കിയത് ഓർ ചെയ്യും. ഈ ജനാധിപത്യ രാജ്യമാണ്, എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് അത് ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് ഇത് ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ട്, അത്രയും മനസ്സിലാക്കേണ്ടതുള്ളൂ. ആ പിന്നെ തെറ്റ് വിളിച്ചു പറയുന്ന ആളുകൾ, അത് ബഹുമാനപ്പെടെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോൾ ഒരാൾ വിളിച്ചു പറഞ്ഞു, കൽബ് ബിൻ കൽബ് എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? അത് ഞാൻ ഇപ്പം മൈക്കിൽ പറയണ്ട. ഒരു ഒന്നല്ല അത്, അങ്ങനെ പറഞ്ഞു കൽബ് ബിൻ കൽബ് എന്ന് വിളിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും മാലിക് റളിയല്ലാഹുവിനോട് കൂടെ നിൽക്കുന്ന ശിഷ്യന്മാര് പറഞ്ഞു, ഉസ്താദെ ഓ നിങ്ങളെയാണ് ആ ചീത്ത പറഞ്ഞ് വിളിക്കണത് എന്ന് പറഞ്ഞു. അപ്പോ ചോദിച്ചു, എന്താ ഓൻ വിളിച്ചത് എന്ന് ചോദിച്ചു. ഓൻ കെൽബ് ബിൻ കെൽബ്, അത് ഞാനല്ലോ, അത് ഞാനല്ല, അയാള് വേറെ ആരോ വിളിക്കായിരിക്കും, അത് ഞാനല്ല. നമ്മളൊരു ഒരു ഒരു ഉപകാരം ചെയ്താൽ വലിയ നന്ദിയുള്ള ജീവിയാണ് ആര്? അതാ അല്ലേ, നിങ്ങൾ നോക്കേണ്ടി, ആ നാല് കാലും വാലുള്ള ജീവിക്ക് ഒരു ബിസ്ക്കറ്റ് വാങ്ങി കൊടുത്താൽ ഇന്നങ്ങനെ വാല് വാട്ടിട്ട് അല്ലേ, ആ ജീവിക്ക് ഭക്ഷണം കൊടുത്താൽ എന്ത് ചെയ്യും? വലിയ നന്ദിയുള്ള ജീവിയാണ് കെൽബ് അല്ലേ, വലിയ നന്ദിയുള്ള ജീവിയാണ് കെൽബ്. അപ്പൊ അതിന് നമ്മൾ തിന്നാൻ കൊടുത്താൽ വാലാട്ടിട്ട് നമ്മളെ മുമ്പിൽ വലിയ അനുസരണം കാണിക്കും. അപ്പോ നമ്മളെ ഒരാൾ കെൽബ് എന്ന് വിളിച്ചാൽ എന്തേ അർത്ഥം വെക്കേണ്ടതുള്ളൂ? നന്ദിയുള്ളവനേന്നല്ലേ അർത്ഥം വെക്കേണ്ടതുള്ളൂ? അതിനിപ്പോ ചൂടാകേണ്ട കാര്യമില്ല. അവിടെയാണ് വിജയം. അതായത് ഓൻ എന്നെ കെൽബ് എന്ന് വിളിച്ചിട്ട് ഓനെ വെറുത്ത് നമ്മൾ അകന്നാൽ അവന് നന്നാകാൻ ചാൻസ് ഇല്ല. എന്നെ നന്ദിയുള്ളവനെന്ന് വിളിച്ച ആളാണ് അയാള്, അതുകൊണ്ട് അയാളെ അങ്ങനെ വിട്ടാ പറ്റില്ല, അയാളെയും കൂടി നന്ദിയുള്ളവനാക്കണം. നമ്മുടെ ദഅവത്തിന്റെ ഭാഗം, ഒരു ദാഇയുടെ മുമ്പിൽ ശത്രുക്കൾ ഇല്ലേ ഇല്ല, പിന്നെ ആരാളത് തെറ്റിദ്ധരിച്ചവരുണ്ടാകും. ദാഇയുടെ മുമ്പിൽ ആരില്ല? ദാഇയുടെ മുമ്പിൽ എതിരാളികളില്ല, ദാഇയുടെ മുമ്പിലുള്ളത് തെറ്റിദ്ധരിച്ചവരാണ്. അവർക്ക് ശരി ധരിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനമാണ് ദഅവ. ഓനൊന്നും ഇങ്ങോട്ട് കടക്കണ്ട എന്നല്ല വിചാരിക്കേണ്ടത്. അല്ലാഹു റബ്ബി, ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു, ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു ആരുടെ കയ്യിലാണ് ഷഹീദായത്? ആരുടെ കൈക്കാണ് കൊല ചെയ്യപ്പെട്ടത്? ബഹുമാനപ്പെട്ട റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും അടുത്ത അമ്മ, ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഏറ്റവും വലിയ ധീര ദേശാഭിമാനി, ധീര യോദ്ധാവ്, അല്ലാഹു റബ്ബി, എന്തെല്ലാം വിശേഷിപ്പിക്കാവുന്ന മദ്ഹുകളുണ്ട്, അതിനൊക്കെ അർഹതപ്പെട്ട ആളല്ലേ? ബി ഹംസത്തിൽ കറാറി അമ്മിൽ മുസ്തഫ അസദിൽ ഇലാഹി വസയ്യിദു ശുഹദായി, സയ്യിദു ശുഹദാ ആണ് ഹംസത്തുൽ കറാർ തങ്ങൾ. ആ ഹംസത്തുൽ കറാർ തങ്ങളെ വെട്ടിക്കൊലപ്പെടുത്തിയ ആര്? ആര്? സ്വഹാബി പ്രമുഖനായി പിന്നീട് വന്ന വഹ്ഷി റളിയല്ലാഹു അൻഹു. നമ്മൾ രണ്ടാക്കും ഒരേ സിന്ദാബാദ വിളിക്കും, ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു, ഇമാം വഹ്ഷി റളിയല്ലാഹു അൻഹു, രണ്ടാക്കും ഒറ്റ സിന്ദാബാദ വിളിക്കണം. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ വഹ്ഷി തങ്ങളെ പേര് പറഞ്ഞ് റളിയല്ലാഹു അൻഹു എന്ന് പറയുമ്പോൾ ഹംസത്തുൽ കറാർ തങ്ങൾ സന്തോഷിക്കോ അതോ വെറുക്കോ? എന്ത് ചെയ്യും? ഞാൻ ഷഹീദായാലും, ഞാൻ ഷഹീദായാലും എന്നെ കൊല ചെയ്ത ആളും എന്റെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നല്ലോ. അതാണ് ഒരു ദാഇയുടെ മുമ്പിലുള്ള പ്രശ്നം. ഒരു ദാഇയുടെ മുമ്പിലുള്ള മനസ്സ് അതാണ്, ഓനൊന്നും ഇതിലേക്ക് വരില്ല, പോട്ടെ ചെയ്താൽ എന്നതല്ല നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം. ആ ഹംസത്തുൽ കറാർ റളിയല്ലാഹുവിനെ കൊല ചെയ്തിട്ട് കരളെടുത്ത് കരകര അത് കടിച്ചു ചവച്ച ആ ആളും എവിടെ വന്നു? അന്ന് ഓൻ എന്നെ കൊന്നെങ്കിലും എന്റെ പ്രസ്ഥാനം ശരിയാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് സ്വീകരിച്ചില്ലേ? അൽഹംദുലില്ലാ. അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. ദാഇയുടെ മുമ്പിൽ എതിരാളികളില്ല, ദാഇയുടെ മുമ്പിൽ തെറ്റിദ്ധരിച്ചവരുണ്ടാകും. അവർക്ക് എന്ത് മനസ്സിലാക്കി കൊടുക്കണം? ശരി മനസ്സിലാക്കി കൊടുക്കണം. മഹല്ല് ജമാഅത്തുകളും പണ്ഡിത ശ്രേഷ്ഠരും ഒരുമിച്ചിരുന്നു കൊണ്ട് ഈ തരം ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാം. അപ്പോഴാണ് ദഅവത്തിന്റെ വഴി നമ്മുടെ മുമ്പിൽ തുറന്നു കിട്ടുക.
സാധാരണക്കാരായ ആളുകൾക്ക് ഈ തരം ചിന്ത അവർക്ക് വരികയില്ല. എന്തുകൊണ്ട്? ഫിഖ്ഹിന്റെ ഇൽമും തസവ്വുഫിന്റെ ഇൽമും ചേർന്ന് പഠിച്ചിരിക്കുന്ന ഉലമാക്കൾക്ക് മാത്രമാണ് ഈ തരം വിഷയങ്ങളിലേക്ക് കടക്കാൻ പറ്റുക. അത് നമ്മുടെ ഉമറാക്കളെ ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ, ഉമറാവും ഉലമാവും ഒരുമിച്ച് മഹല്ലത്തിന് നേതൃത്വം നൽകുമ്പോൾ നാട്ടിൽ ഒരു പരിധിവരെ നമുക്ക് നമുക്കത് പ്രചരിപ്പിക്കാൻ സാധിക്കും, നമുക്കത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഫലിക്കലും ഫലിക്കാതിരിക്കലും അതിന് നിശ്ചയിച്ച സമയം വരുമ്പോൾ അള്ളാഹുവാണ് അത് ചെയ്തു കൊടുക്കേണ്ടവൻ. നമ്മുടെ ഡ്യൂട്ടി അതല്ല. അതിന് അപ്പൊ അള്ളാഹു തആല അതിന്റെ വഴി നമുക്ക് തുറന്നു തരും. നിങ്ങൾ നോക്കൂ, നമ്മൾ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുമ്പോ ബഹുമാനപ്പെട്ട സൂഫി ഷഹീദ് അവരുകളെ പോലുള്ള മഹാന്മാരായ ആളുകൾ നോക്കൂ, നിങ്ങൾ ആത്മീയ ഗുരുക്കൾ, അവരുടെ കയ്യിൽ തന്നെയാണ് നമ്മുടെ രാജ്യം മുഴുവൻ. നമുക്ക് നമ്മുടെ രാഷ്ട്രത്തെ എടുക്കാം, ഇന്ത്യ മഹാരാജ്യം. ഇന്ത്യ മഹാരാജ്യത്ത് നോക്കൂ നിങ്ങൾ, അങ്ങകലെ ബഹുമാനപ്പെട്ട ഖാജ മുഹീനുദ്ദീൻ ചിഷ്തി തങ്ങൾ മുതൽക്ക് ഇങ്ങോട്ട്, യാ റബ്ബ്, ഇങ്ങനെ ഡൽഹി പട്ടണത്തിൽ മുതൽ ഇങ്ങനെ യാത്ര ചെയ്ത് നോക്കിയാൽ എല്ലാ സ്ഥലത്തും നമുക്ക് കാണുന്ന ആരാണ്? ആത്മീയ ഗുരുക്കളെ നേതൃത്വമാണ്, ആത്മീയ ഗുരുക്കളെ നേതൃത്വമാണ്. സൂഫി ഷഹീദ് അവർ ഈ നാട്ടിൽ എത്ര ആൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്? സൂഫി ഷഹീദ് അവർകളെ മാത്രം പ്രതീക്ഷിച്ച് ഈ നാട്ടിലേക്ക് ഏതെല്ലാം രാജ്യത്തു നിന്ന് വരുന്നുണ്ട് എന്നാ ഞാൻ ചോദിക്കട്ടെ. സൂഫി ഷഹീദ് അവർ ഇല്ലാത്ത ഈ എരുമാട് വേറൊരാളെ പറഞ്ഞാണ് നിങ്ങൾ ആളുകളൊക്കെ തേടി വരുന്നത്? ഏത് മുതലാളിയുണ്ട്, ഏത് പ്രഭുവുണ്ട്, ഏത് മന്ത്രിയുണ്ട്, ഏത് പണക്കാരനുണ്ട്? ഇന്നും ലോക മനസ്സാക്ഷി ആരുടെ കൂടെ തന്നെയാണ്? മഹാന്മാരുടെ കൂടെയാണ്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ പല ഭാഗത്തും ബാബരി മസ്ജിദ് തകർച്ച അടക്കമുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളൊക്കെ എരിപിരി കൊണ്ട് ഒന്നായിട്ട് കോലാഹലം നടക്കുമ്പോഴും അജ്മീർ ഖാജാ തങ്ങളെ മുറ്റത്ത് എല്ലാവരും, അജ്മീർ ഖാജാ തങ്ങളെ മുറ്റത്ത് ആരൊക്കെ? അവിടുത്തെ ദർബാറിൽ എല്ലാ മതക്കാരും, എല്ലാ മതക്കാരും. ആ മഹാന്മാരായ ആളുകൾ മമ്പറം തങ്ങളെ പോലെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഉള്ളാൾ ദർഗാ ഷെരീഫ്, ബഹുമാനപ്പെട്ട താജുൽ ഉലമാ ഉപ്പാപ്പ അടക്കം ഏത് മഹാന്മാരെ നമ്മൾ നോക്കിയാലും നമുക്ക് കാണാം ആ ആത്മീയ ഗുരുക്കൾ അവരിവിടെ ജീവിച്ചപ്പോൾ അവരെ പ്രസംഗത്തെക്കാളും അവരെ പ്രബന്ധങ്ങളെക്കാളും അവരെ മറ്റെല്ലാറ്റിനേക്കാളും അവരുടെ ഏറ്റവും പരമപരിശുദ്ധമായ ജീവിതം, ആ ജീവിതം കണ്ടുകൊണ്ടാണ് ആളുകൾ നന്നായിത്തീരുന്നത്. ഇസ്ലാമിക ദാഴ്വത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം പറയുമ്പോൾ ദാഴി, ആ ദാഴിയുടെ ഏറ്റവും നല്ല ജീവിതം, അത് വലിയ വിപ്ലവം സൃഷ്ടിക്കും. ബഹുമാനപ്പെട്ട റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹു, എന്താ റിഫായി ഷേഖ് തങ്ങൾ പടച്ചവനെ, റിഫായി ഷേഖ് തങ്ങൾ താമസിക്കുന്ന ആ പ്രദേശം അവിടെയുള്ള എല്ലാ ആളുകൾക്കും അറിയാം. എന്താ അറിയാം? അവിടെ ചില ആളുകൾ, അവർക്ക് ഏതില്ല, ബഹുമാനപ്പെട്ട റിഫായി ഷേഖ് റളിയല്ലാഹുവിനെ മുമ്പിൽ എത്തിയിരിക്കുന്നു ഒരാൾ, അദ്ദേഹത്തിന് രണ്ട് ചെവിയും കേൾക്കൂല, അയാൾക്കോ സംസാരിക്കാനും കഴിയൂല, കേൾവി ശക്തിയും ഇല്ല, സംസാര ശേഷിയില്ല. അങ്ങനെയുള്ള ആളാണ് ഇയാളെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനത്തെ അദ്ദേഹം റിഫായി ഷേഖ് തങ്ങളെ മുമ്പിൽ വന്നപ്പോൾ റിഫായി ഷേഖ് തങ്ങൾ അസ്സലാമു അലൈക്കും, അപ്പൊ അയാൾ വാലൈക്കും അസ്സലാം, റിഫായി ഷേഖ് തങ്ങൾ സലാം പറഞ്ഞപ്പോൾ അയാൾ തിരിച്ച് സലാം മടക്കുന്നു, റിഫായി ഷേഖ് തങ്ങൾ പേര് ചോദിച്ചപ്പോൾ അയാൾ പേര് പറയുന്നു, റിഫായി ഷേഖ് തങ്ങൾ അല്ലാത്തവരോട് ചോദിച്ചാലോ മൂപ്പരിക്കോടും ഉണ്ടാനും പയ്യാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ദീനി ദഅവത്ത് നടന്ന മറ്റൊരു മാർഗം എങ്ങനെയാണ്? ദാഴിയായ ആൾ എത്ര പരമപരിശുദ്ധമായ ജീവിതം കാഴ്ചവെക്കുന്നു, അപ്പൊ അദ്ദേഹത്തിന്റെ ഓരോ വാക്കും ഭൂമിയിൽ അത് ഫലപ്പെടുന്നതായിരിക്കും. അപ്പോ റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള, മൊഹിദ്ദീൻ ഷേഖ് തങ്ങളെ പോലുള്ള, അജ്മീർ ഖാജാ തങ്ങളെ പോലുള്ള, സൂഫി ഷഹീദ് അവരെ പോലുള്ള മഹാന്മാർ, അവര് ദീനി ദഅവത്ത് നടത്തിയത് ഇപ്പോഴും നിലനിൽക്കുന്നത് കണ്ടോ നിങ്ങൾ? പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അപ്പൊ നാം ഓരോരുത്തരും അറിയണം,
വർത്തമാന കാല തലമുറയിലെ സമൂഹം ദാഹിക്കുന്ന ഒട്ടേറെ വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് പരിഹരിക്കുന്നതിന് ഒട്ടേറെ വകുപ്പും നമ്മുടെ കയ്യിൽ. അൽഹംദുലില്ലാ, കൊടുകിലായാലും വയനാട്ടിലായാലും ഇനി എവിടെയായാലും ഇന്ന് മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു തആല സാമ്പത്തികമായ ശേഷി, വിദ്യാഭ്യാസപരമായ കഴിവ്, പള്ളികളും മദ്രസകളും സേവനങ്ങളും മറ്റ് സഹോദര സമുദായങ്ങളുമായി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെട്ട് നിൽക്കുന്ന സ്നേഹം, സാഹോദര്യം, മാനസികമായ പൊരുത്തം, ഐക്യം, ഇതൊക്കെ നിലനിൽക്കുകയാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത്. നോക്കൂ നിങ്ങൾ, ഞാനിപ്പോ ഇവിടെ വന്നതിന് ശേഷം ഈ സ്റ്റേജിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിച്ചു, ബഹുമാനപ്പെട്ട സൂഫി ഷഹീദോറെ ആണ്ടുമായി ഉറൂസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങോട്ട് വരുന്ന കൂട്ടത്തിൽ സ്ത്രീകളും പുരുഷന്മാരും മറ്റു സമുദായത്തിൽപ്പെട്ട സ്നേഹജനങ്ങൾ സൂഫി ഷഹീദ് അവരുടെ കാൽക്കൽ പൊരുത്തം വാങ്ങാൻ എത്ര പേരാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, എത്ര പേരാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ പല ഭാഗത്തും പ്രശ്നങ്ങളും കോലാഹലങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. മുസ്ലിമീങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി മുസ്ലിങ്ങൾ തന്നെ പലതും ചെയ്യുന്നുണ്ട്. എന്നിട്ടും നാം തമ്മിലുള്ള മാനസിക ഐക്യം, മതപരമായ പരസ്പരം പൊരുത്തം, ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. മുസ്ലിമീങ്ങളെ നാം വിചാരിച്ചാൽ നല്ല രൂപത്തിൽ ദൈവത്ത് നടത്താൻ പറ്റും. ഇനിയും മഹല്ല് നേതൃത്വവും പണ്ഡിത നേതൃത്വവും ഉണരേണ്ട ഗൗരവമുള്ള മറ്റൊരു വിഷയമാണ്, നമ്മുടെ ചെറുപ്പക്കാർ മതം എന്ന പേരിൽ മതമല്ലാത്തതിൽ പോയി വീഴുകയാണ്. വിചാരിക്കുന്നത് ദീനാണ്, പോയി പെടുന്നതൊക്കെ ദീനിലോട്ടല്ല. അതിൽപ്പെട്ടതാണ് തീവ്രവാദ പ്രവർത്തനത്തിന്റെ കമ്മിറ്റിക്കാർ. വിശുദ്ധ ഖുർആനിനെ പൂർവികർ വ്യാഖ്യാനിച്ചതുപോലെ അല്ല മനസ്സിലാക്കുന്നത്. പിന്നെയോ ഡിക്ഷണറി നോക്കിയിട്ട് കൈന്ന് അർത്ഥം വെക്ക. അപ്പൊ ഞാൻ മുമ്പ് ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞോ എന്നറിയില്ല. ഡിക്ഷണറി നോക്കിയിട്ട് അർത്ഥം വെച്ചപ്പോ കത്തല എന്ന് പറഞ്ഞ എന്താ അർത്ഥം? കൊന്നു. അപ്പൊ കുത്തില എന്ന് പറഞ്ഞാലോ? കുത്തിക്കൊന്നു എന്നാണ്. അപ്പോ കാത്തലൂത്തിലു പോലെ വല്ലത്തിനി എന്താക്കണം? ഓലൊക്കെ കുത്തിക്കൊല്ലണം എന്നായി ഖുർആൻ. പണ്ട് മുജിരിമ് എന്ന് പേരുള്ള ഒരാളുടെ ഓന്റെ പേരെന്താണ്? മുജിരിമ്. അപ്പൊ ഇയാള് നിസ്കാരം നിലപാടൊന്നും ഇല്ലാത്ത ആളാ. അപ്പൊ അയാളെ പാർട്ടിക്ക് ആളുകളെ കിട്ടാതെയായി. അപ്പൊ അയാൾ ഒരു പ്രാവശ്യം നിസ്കരിക്കാൻ വേണ്ടി പോയി. ഇപ്പൊ ഡിക്ഷണറി നോക്കിയിട്ട് ഖുർആൻ പറഞ്ഞു കൊടുക്കുന്ന ആളാ. നിസ്കരിക്കാൻ വേണ്ടി പോയി ആള് കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇയാൾ ഒന്നാമത്തെ സ്വപ്പ് തന്നെ നിസ്കരിക്കാൻ തന്നത്. അപ്പൊ ഇമാമ് ഖുർആൻ ഓതി അലം നുഹരിക്കിൽ അവലീൻ. അപ്പൊ അവലും ഹലാക്കും കൂടി കേട്ടപ്പോ ഇയാള് വിചാരിച്ചു ഒന്നാം സ്വപ്പിലാണ് ഹലാക്ക് വരുന്നത് എന്ന് അയാൾ മനസ്സിലാക്കി. അലം നുഹരിക്കില്ല അവലീൻ, ഒന്നാം സ്വപ്പുകാർക്ക് ഹലാക്ക് വരുന്നത് എന്ന് അയാൾ കരുതി. അപ്പൊ മൂപ്പർ എന്ത് ചെയ്തു? മെല്ലെ നിസ്കാരത്തിൽ രണ്ടാമത്തെ സ്വപ്പക്കണ് മാറിയത്. അപ്പോഴാണ് അടുത്ത ആയത്ത് ഓതുന്നത്, സുമ്മൻ ഉത്തുപേഹുമുൽ ആഹരീൻ, പടച്ചോനെ ബേക്കത്തെ സ്വപ്പക്കും വരികയാണല്ലോ മുസീബത്ത് എന്നാണ് ഇയാൾ കരുതി. അപ്പോഴാണ് ഇമാമ് മൂന്നാമത്തെ ആയത് ഓതുന്നത്, വക്കദാലിക നഫ്അലുബിൽ മുജിരിമീൻ. അന്ന് കൈകെട്ടിട്ടാണ് പോന്നതാ, പിന്നെന്തായിട്ടില്ല, പിന്നെ പള്ളിയിൽ പോയിട്ടില്ല. ഏ, ഡിക്ഷണറിയും വായിച്ചിട്ട് ഖുർആൻ അർത്ഥം വെക്കാൻ വേണ്ടി പോയ ആളുകൾ എവിടെ എത്തും? നമ്മുടെ നാട്ടിലെ വാപ്പമാരും ഉമ്മമാരും ഉസ്താദുമാരും മഹല്ല് നേതൃത്വവും വളരെയധികം ആലോചിക്കണം. നമ്മുടെ കുട്ടികൾ ഏത് പുസ്തകം വായിക്കുന്നു, ആരെ പ്രസംഗം കേൾക്കുന്നു, കുട്ടികളുടെ മൊബൈലിൽ ആരുടെ പ്രസംഗമാണുള്ളത്, കുട്ടികളെ കയ്യിൽ ആരുടെ പുസ്തകമാണുള്ളത്, കുട്ടികളുടെ മൊബൈൽ ബന്ധങ്ങൾ ആരുമായിട്ടാണുള്ളത്. നിങ്ങൾക്കറിയുമോ നമ്മുടെ രാജ്യത്ത് മതത്തെ തെറ്റിദ്ധരിപ്പിച്ച് നശിപ്പിക്കാൻ തീവ്രവാദി മതസംഘടനയുടെ ആളുകൾ ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് നമ്മുടെ മഹല്ലത്തുകളിൽ കയറിക്കൂടി പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ഏജൻസികളാണ് സലഫികൾ. അതിന്റെ ഏജന്റുമാരാണ് സലഫികൾ. ആ ഫസ്റ്റിൽ വരുമ്പോൾ സെലഫി എന്നുള്ള പേരിലാണ് വരിക. അത് പിന്നെ എവിടേക്കാണ് എത്തിപ്പെടുന്നത്? തീവ്രവാദ വിഭാഗത്തിലേക്കാണ് എത്തിപ്പെടുന്നത്. കേരളത്തിൽ 20 ചെറുപ്പക്കാരെ കാണാനില്ലാതായി. അതിൽ 6 പേരും കാസർകോട്ടുകാരാണ് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ അടുത്ത ജില്ലയിൽ കിടക്കുന്നവരാണ് 6 പേരും. ഇപ്പൊ ഒരാൾ മരണപ്പെട്ടല്ലോ അടുത്ത്. എന്താണ് ആലുവ? നമുക്കറിയില്ലേ
പ്രായമായ വാപ്പയും ഉമ്മയും ഭാര്യയും രണ്ട് മക്കളും അതുള്ളൊരു ചെറുപ്പക്കാരനാണ് ഇവരെ പിടിയിൽപ്പെട്ടിട്ടുള്ളത്. എന്നിട്ടോ IS എന്ന തീവ്രവാദി സംഘടനയിൽ പ്രവർത്തിക്കാൻ ഇവർ പോവുകയാണ്. മാതാപിതാക്കളോട് വന്നിട്ട് എന്താ പറഞ്ഞത്? ഉപ്പ ഞാൻ ഉംറക്ക് പോട്ടെ എന്നാ ചോദിക്കുന്നത്. ഉംറക്ക് പോകാൻ മക്ക മദീനം കാണാൻ പോകുമ്പോ ആർക്കാണ് സന്തോഷമില്ലാതിരിക്കുക? വാപ്പയും ഉമ്മയും ഭാര്യയും മക്കളും ഒക്കെ യാത്രയപ്പ് കൊടുത്തു ഉംറക്ക്. ഉംറക്ക് പോയ ആള് 15 ദിവസം കഴിഞ്ഞിട്ടും കാണാനില്ല, ഒരു മാസം കഴിഞ്ഞിട്ടും കാണാനില്ല, ഒരു കൊല്ലം കഴിഞ്ഞിട്ടും കാണാനില്ല. അപ്പൊ ഉമ്മയും ബാപ്പയൊക്കെ വിചാരിച്ചു, എന്റെ കുട്ടി മക്കോ മദീനോ കണ്ടപ്പോ അവിടെ കൂടിയേക്കും, അൽഹംദുലില്ല എന്നാ അവര് വിചാരിച്ചു. കാരണം കഅബത്തിങ്ങ കൂടുതൽ. രണ്ടര വർഷം കഴിഞ്ഞപ്പോൾ അവൻ നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. തിരിച്ചു വന്ന് വീട്ടിൽ കയറിയതിന്റെ പുറകിൽ വന്നു പോലീസുകാർ. അപ്പൊ നോക്കുമ്പോ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ഈ ചെറുപ്പക്കാരൻ അങ്ങോട്ട് പോയപ്പോഴത്തെ പോലെയല്ല, തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പ്രത്യേക തരം താടി, ഒരു പ്രത്യേക തരം താടി. താടി വെച്ചിരിക്കുന്ന ആളുകളെ പണ്ടേ നമ്മളെ രാജ്യക്കാര് കാണുകയാണ്. താടിയും തലപ്പാവും ഒക്കെ ഉണ്ടെങ്കിൽ ആളുകൾക്കൊക്കെ ഒരു ബഹുമാനം ഇല്ലേ? എല്ലാ മതക്കാരും ബഹുമാനിക്കും താടിയും തൊപ്പിയും ഒക്കെ വെച്ച ആൾക്കാര്. 5 മിനിറ്റ് കൊണ്ട് ഈ സഭ നിർത്തി ജമാഅത്ത് നിസ്കാരത്തിന് വരുന്ന നമുക്ക് ഒരുമിച്ച്. അപ്പോൾ ആ ചെറുപ്പക്കാരന് ഒരു പ്രത്യേക താടിയൊക്കെ വെച്ചിട്ട് വീട്ടിൽ വന്നു. പുറകിൽ പോലീസ് ഇവനെ കയ്യാമം വെച്ചു. പടച്ചോനെ മക്കത്തും മദീനത്തും പോയി വരുന്ന എന്റെ കുട്ടിനെ എന്തിന് പോലീസ് കൊണ്ടുപോണേ? ആ മാതാപിതാക്കൾ, പ്രായമായ മാതാപിതാക്കൾ മകനെ പോലീസ് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നത് കണ്ടിട്ട് അവരൊന്നും മനസ്സിലാക്കാതെ കരയാണ്. ഉപ്പ എന്ന് വിളിച്ച് അടുത്തു ചെല്ലുന്ന രണ്ട് കൊച്ചു മക്കൾ അവര് തുരുതുര കണ്ണീരൊഴുക്കാണ്. ഒന്നും മിണ്ടാനറിയാതെ വാതിലിന്റെ പുറകിൽ ഭാര്യ വേദനിച്ച് കാണുകയാണ്. 2.5 വർഷമായി കാണാത്ത ഭർത്താവ് വീട്ടിലെത്തിയപ്പോൾ മിനിറ്റുകൾക്കകം അവനെ പോലീസ് കൊണ്ടുപോകുക. പിറ്റേ ദിവസത്തെ പത്രത്തിൽ ഇവന്റെ ഫോട്ടോ സഹിതം. വിദേശ രാജ്യങ്ങളിൽ IS ബന്ധം നിലനിർത്തിപ്പോരുന്ന ഒരു പിടികിട്ടാ പുള്ളിയെ പീട്ടിയിരിക്കുന്നു. ഈ മാതാപിതാക്കൾ എത്ര വിഷമിക്കണം, ഈ ഭാര്യ എത്ര സങ്കടപ്പെടണം, ഈ കൊച്ചു കുട്ടികൾ ഇനി എന്തു ചെയ്യണം? ഹയാത്തുള്ള കാലത്ത് വാപ്പ ജീവിച്ചിരിപ്പേ മക്കൾ എത്തിയമാകുന്നത് കണ്ടോ? ഇവരെ ഈ IS-ലേക്ക് കൊണ്ടുപോയത് ആരാണ്? സലഫി വിശ്വാസമാണ്. സലഫി വിശ്വാസമാണ്, സലഫി പള്ളി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ചോ ഇത് ദീനിന് വലിയ മുതൽക്കൂട്ടുണ്ടാക്കുന്ന സംഗതിയാണെന്ന്? നമ്മുടെ ദീൻ മറ്റു മതക്കാർക്കിടയിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പഠിപ്പിക്കപ്പെടുന്ന വിഭാഗമാണ് സലഫിസം എന്ന് തിരിച്ചറിയാൻ നമ്മൾ നല്ലപോലെ ബോധവാന്മാരാകണം. ഇതിനെ സംബന്ധിച്ച് മഹല്ല് നേതാക്കളും ഉലമാക്കളും ഒരുമിച്ചിരുന്നിട്ട് ആധികാരികമായി സലഫിസം ഈ ജനാധിപത്യ രാജ്യത്ത് വരുത്തി തീർത്ത വിനകളെക്കുറിച്ച് മുസ്ലിമീങ്ങൾ അതുകൊണ്ട് അനുഭവിക്കുന്ന കെടുതിയ പറ്റിയും ബോധവാന്മാരാകണം, ബോധവാന്മാരാകണം. ഈ വിഷയത്തിൽ ഉത്തരവാദപ്പെട്ടവർ ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളിലെ 1, 2, 3, 4, 5 പാർട്ടുകളും ഞാൻ നിങ്ങളെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. വിശ്വാസത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ നിത്യജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ മതത്തെ പതുക്കെ പതുക്കെ ഇല്ലായ്മ ചെയ്യുന്നതിനും നമ്മെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിനും വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതെല്ലാം ആണ് നാട്ടിൽ നടക്കുന്നത്? ഇതൊക്കെ നടക്കുമ്പോൾ ഉലമാഇന്റെയും ഉമറാഇന്റെയും ഒരു കൂട്ടായ്മയിൽ ഇരുന്ന് നല്ല ഒരു ചർച്ച, ഉദാഹരണത്തിന് കൊടക് ജില്ലയിലെ 40 മഹല്ലുകൾക്ക് നേതൃത്വം ഷെയ്ഖുന കാന്തപുരം ഉസ്താദാണ്. അള്ളാഹു ദീർഘായുസ് നൽകട്ടെ. കൊടക് ജില്ല എന്ന് പറയുമ്പോൾ എല്ലാവരുടെ ഹൃദയത്തിലും ഓടി വരുന്ന ആദ്യത്തെ കേന്ദ്രം അത് എരുമാട് മഖാമാണ്. ആ മഖാമിന്റെ മേൽനോട്ടത്തിൽ ഇന്ന് അൽഹംദുലില്ലാ ഇതിന്റെ മഹല്ല് സെക്രട്ടറി ആയിരിക്കുന്നത് എന്റെ പ്രിയങ്കരനായ കൂട്ടുകാരനും നിങ്ങൾക്കൊക്കെ വേണ്ടപ്പെട്ട കുടുംബത്തിലെ അംഗവുമായ പണ്ഡിത സുഹൃത്ത് ഹുസൈൻ സക്കാഫി, അദ്ദേഹമാണ് സെക്രട്ടറി. നമ്മുടെ ഉസ്മാൻ ഹാജി, അദ്ദേഹമാണ് പ്രസിഡന്റ് അല്ലേ? സെക്രട്ടറിയും പ്രസിഡന്റും അല്ലേ? അതോ പ്രസിഡന്റും സെക്രട്ടറിയും? ഇവിടെ ഇപ്പോൾ മുദരിസായിട്ട് നിൽക്കുന്നത് ബഹുമാനപ്പെട്ട തങ്ങളവറുകളാണ്. 10-40 മുത്തഅല്ലിമീങ്ങൾ ഇവിടെ പഠിക്കുന്നു. ഈ നാട്ടിലെ കുറച്ച് കുട്ടികളുമുണ്ട്, പുറം നാട്ടിലെ കുട്ടികളുമുണ്ട്. ഞാനിവിടെ പുറത്തു നിന്ന് കേൾക്കുന്ന ആളുകളോടൊക്കെ ഓർമ്മപ്പെടുത്തുന്നത് ഒരു മദ്രസയിലെ ഒരു 5-ാം ക്ലാസ്സോ 7-ാം ക്ലാസ്സോ കഴിഞ്ഞാൽ
കൊടുകര 40 മഹല്ലത്തിൽ നിന്നും ഒരു മഹല്ലത്തിൽ നിന്ന് രണ്ട് കുട്ടികളെ നമ്മുടെ ഈ മക്കാം കമ്മിറ്റി ദത്തെടുക്കണം. ഏറ്റവും പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടികൾ, അർഹതപ്പെട്ട കുടുംബത്തിലെ കുട്ടികൾ, ഒരു 7-ാം ക്ലാസ് മദ്രസയും 7-ാം ക്ലാസ് സ്കൂളും കഴിഞ്ഞാൽ നമ്മൾ അവരെ ഏറ്റെടുക്കാം. ഇതിന്റെ പരിസരത്തെ 40 മഹല്ലത്തിൽ നിന്ന് ഒരു മഹല്ലത്തിൽ നിന്ന് രണ്ട് കുട്ടികൾ വീതം. ആ കുട്ടികൾ ബുദ്ധിയുള്ള കുട്ടികളാകണം, പഠന താല്പര്യമുള്ള കുട്ടികളാകണം. അല്ലാതെ ആർക്കെങ്കിലുമൊക്കെ ഭക്ഷണം കൊടുക്കാനാണെങ്കിൽ കുട്ടികളെ തിരഞ്ഞെടുക്കേണ്ട, വയസ്സുള്ളവരെ തിരഞ്ഞെടുത്താലും മതി. മദ്രസയിൽ നല്ല മാർക്ക് വാങ്ങിയ, സ്കൂളിൽ നല്ല മാർക്ക് വാങ്ങിയ കുട്ടികളെ തിരഞ്ഞെടുക്കുക, എന്നിട്ട് രണ്ട് വിദ്യാഭ്യാസവും കൊടുത്തുകൊണ്ട് അവരെ 3 വർഷം 8, 9, 10 SSLC നല്ല ടോപ്പ് മാർക്ക് വാങ്ങുക. ആ ടോപ്പ് മാർക്ക് വാങ്ങിയിരിക്കുന്ന കുട്ടികൾക്ക് ഇവിടെ തന്നെ +1, +2 ഡിഗ്രി കൊടുക്കുക. അങ്ങനെ നല്ല വിദ്യാഭ്യാസമുള്ള ഒരു 10 വർഷം കൊണ്ട് രണ്ട് വിദ്യാഭ്യാസവും. ഇതാ മർക്കസ് നോളജ് സിറ്റിയിൽ മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നു, മൾക്കസ് നോളജ് സിറ്റിയിൽ പിന്നെ എന്താണ് ലോ കോളേജ് ആരംഭിക്കുന്നു. ആ ലോ കോളേജിലേക്കും മെഡിക്കൽ കോളേജിലേക്കും അയച്ചു കൊടുക്കാൻ പറ്റാവുന്ന കുട്ടികൾ നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച് നാട്ടുകാർ വരട്ടെ, പുറം നാട്ടുകാർ വരട്ടെ, അന്യ നാട്ടുകാർക്ക് ഭക്ഷണം കൊടുത്തിട്ട് എന്താ കാര്യം? വേറെ ആൾക്കാർ എനിക്ക് ഭക്ഷണം തന്നിട്ടില്ലെങ്കിൽ ഞാൻ മുയരാകൂല. വേറെ നാട്ടുകാർ ഭക്ഷണം കൊടുത്ത് വളർത്തിയിട്ടില്ലെങ്കിൽ തങ്ങൾ പാപ്പാൻ നിങ്ങൾക്ക് മുതൽസായിട്ട് കിട്ടൂല. വേറെ നാട്ടിലുള്ളവര് പഠിപ്പിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഹുസൈൻ സക്കാഫി ഇന്ന് മൊയ്തരാകൂല. അത് ദീനിന്റെ ഒരു രീതിയാണ്. അവരവരെ നാട്ടിൽ പ്രാഥമിക പഠനം നടത്തും, അത് കഴിഞ്ഞാൽ പല നാട്ടിലേക്കും പോയി പഠിക്കും. അപ്പൊ മറ്റു നാട്ടുകാരെ നമ്മൾ തീറ്റിപ്പോച്ചിട്ട് എന്താ കാര്യം എന്ന മോശമായ ചിന്ത നമ്മളെ മനസ്സിൽ വരരുത്. അതൊരു അപകടകരമായിരിക്കുന്ന ആലോചനയാണ്, അത് വരാൻ പാടില്ല. കാന്തപുരം ഉസ്താദ് നാട്ടിലല്ല ഓതി പഠിച്ചത്, താജുദ്ദുലമ നാട്ടിൽ മാത്രമല്ല ഓതി പഠിച്ചത്, ഒക്കെ പ്രാഥമിക പഠനം കഴിഞ്ഞ് മറ്റു പല നാട്ടിലുമാണ്. ഹുസൈൻ സക്കാഫി എന്ന ബിരുദം ബഹുമാനപ്പെട്ടവർക്ക് കിട്ടിയത്, ഈ ഇരിക്കുന്ന മഹാന്മാർക്കൊക്കെ ബിരുദം കിട്ടിയത് നാട്ടിൽ തന്നെ പഠിച്ചിട്ടല്ല. ഞാൻ നിങ്ങളെ മുമ്പിൽ വയലു പറയാൻ വന്നത് നിങ്ങളാരും എന്നെ തീറ്റിപ്പോറ്റിയത് കൊണ്ടല്ല. അങ്ങനെ സമൂഹത്തിൽ മൊത്തമുള്ള ആലിമീങ്ങളെ നോക്കിയാൽ അവരൊക്കെ ഓരോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ തങ്ങളെ നേതൃത്വത്തിൽ ഒരു സ്ഥാപനം, ഇതിന്റെ വിപുലീകരണം, ഇതൊരു ദഅവാ കോളേജാക്കി, അങ്ങനെ ഇവിടെ പുറത്തു നിന്നുള്ള കുട്ടികളും നമ്മുടെ ഒരു 40 മഹല്ലത്തിൽ നിന്നുള്ള ഈ രണ്ട് കുട്ടികൾ ഒരു 80 കുട്ടികളായി, അപ്പൊ ഒരു 100 കുട്ടികൾക്കുള്ള ഒരു ദഅവാ കോളേജ്. ആ ദഅവാ കോളേജിൽ ഇവിടെ പഠിക്കുന്നത് ഒരു 6 വർഷം അല്ലെങ്കിൽ ഒരു 7 വർഷം, അത് കഴിഞ്ഞാൽ ഒരു 3 വർഷത്തെ പഠനത്തിന് നമ്മൾ വിടും അവരെ മർക്കസിലേക്ക്. ആ മർക്കസിൽ പോകുമ്പോൾ നല്ല കഴിവുള്ള കുട്ടികളെയാണ് നമ്മൾ ദത്തെടുത്തിട്ടുള്ളത്, വിദ്യാഭ്യാസപരമായി നല്ല ബുദ്ധിയുള്ള കുട്ടികൾ. അവർക്ക് രണ്ട് വിദ്യാഭ്യാസവും ഒരുമിച്ച് കൊടുക്കുമ്പോൾ തീർച്ചയായും ആ കുട്ടികൾ നല്ല യോഗ്യന്മാരാകും. അവർ ലോ കോളേജിൽ നിന്ന് അഡ്വക്കേറ്റ് സക്കാഫിയായി വരും, അവർ ഡോക്ടർ സക്കാഫിയായി വരും. അങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുസ്ലിം സമൂഹത്തിന് വളരെ വലിയ നേതൃത്വം നൽകാൻ അവരിലൂടെ നമുക്ക് സാധിക്കും. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് മഹല്ലത്തിലെ ഉലമാക്കളെയും ഉമറാക്കളെയും വിളിച്ചിരുത്തി അവരുടെ മുമ്പിൽ ഈ കാര്യങ്ങൾ സമർപ്പിക്കണം. ഞാൻ നിങ്ങളെ മുമ്പിൽ പറയാൻ 1 ഡസൻ കാര്യങ്ങൾ എന്റെ വണ്ടിയിലിരുന്ന് ഇങ്ങനെ തയ്യാറാക്കി കൊണ്ടുവന്നിരുന്നു, പക്ഷേ അതിന് പറ്റാവുന്ന സഭയല്ലാത്തത് കൊണ്ട് ഞാനതൊക്കെ ഒരു ചുരുക്കി ഓർമ്മപ്പെടുത്തി വിടുകയാണ്. ഞാൻ കാലത്ത് 5 മണിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു, ഇവിടെ വരുമ്പോൾ കൃത്യം 11 മണി. അതിനിടയ്ക്ക് വണ്ടിയിൽ നിന്നൊരു 35 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ചാരി ഉറങ്ങി. ബാക്കി സമയത്തെ ഉലമ ഉമറ ഒരുമിച്ച് കൂടിയ ഒരു നല്ല സഭയാണെങ്കിൽ അവിടെ പറയേണ്ട വിഷയങ്ങളെ കുറിച്ചൊന്ന് മനസ്സുകൊണ്ട് ഇങ്ങനെ ക്രോഡീകരിച്ചപ്പോൾ 1 ഡസൻ കാര്യങ്ങൾ, അത് നമുക്ക് ഒരുമിച്ചിരുന്ന് നടപ്പാക്കാൻ വേണ്ടിയുള്ളതിന്റെ പ്രാക്ടിക്കൽ രീതി, ആ പ്രാക്ടിക്കൽ രീതി, അത് ഉമറാവും ഉലമാവും ഒരുമിച്ചിരുന്ന് കേൾക്കുമ്പോൾ അത് നടപ്പാക്കാൻ യാതൊരു പ്രയാസവും ഇല്ല. പ്രയാസമില്ലാത്തത് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ നിർത്തും. ഒരു ഡോക്ടർ, അയാൾക്ക് എങ്ങനെയാണ് ഒരു ദഅവ നടത്താൻ സാധിക്കുക? ഒരു ഡോക്ടർ എങ്ങനെയാണ് ഒരു ദാഴിയാകുക? ആ ഡോക്ടറുടെ അടുത്ത് ഏതായാലും ഒരു രോഗി വരും, എന്നാൽ ഡോക്ടർ രോഗിക്ക് ഇരിക്കാൻ വേണ്ടി സ്റ്റൂൾ ഇടുമ്പോൾ, കസേര ഇടുമ്പോൾ വലഭാഗത്തിടുക. അപ്പൊ വലത്തേതിനെ മുന്തിക്കുക എന്ന സുന്നത്ത് ആ മുസ്ലിം ഡോക്ടർക്ക് സാധിക്കും. ആ ഡോക്ടറുടെ അടുത്ത് ഒരു രോഗി വരുമ്പോൾ മുസ്ലിമാണ് എന്ന് തോന്നിയാൽ ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ മാന്യമായി മടക്കുക, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് അങ്ങോട്ട് സലാം പറയാം മുസ്ലിമാണെന്നറിഞ്ഞാൽ. അപ്പോ അദ്ദേഹത്തിന് ആ സലാം പറയുക എന്ന സുന്നത്തും പൂർത്തിയായി കിട്ടും.
ആ ഡോക്ടർ രോഗിയോട് വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. വിവരങ്ങളൊക്കെ ചോദിച്ചറിയുമ്പോൾ ആ ഡോക്ടർ അദ്ദേഹത്തിന്റെ സ്റ്റെതസ്കോപ്പ് എടുത്തിട്ട് രോഗിയുടെ ശരീരത്തിലേക്ക് കൊണ്ടുപോയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുക, ഇങ്ങനെ അല്ലേ കണ്ടിട്ടില്ല. അത് വെക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് സ്റ്റെതസ്കോപ്പ് വെക്ക, ബിസ്മി ചൊല്ലിയിട്ട് സ്റ്റെതസ്കോപ്പ് വെക്ക. എന്നിട്ടോ ഡോക്ടർ അദ്ദേഹത്തോട് ചോദിച്ചറിഞ്ഞ മരുന്ന് ഇങ്ങനെ എഴുതുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതി ആ മരുന്ന് രോഗിക്ക് കൊടുക്കുമ്പോൾ ഇത് നിങ്ങൾ 3 നേരം കഴിക്കണം. എത്ര നേരം കഴിക്കണം? 3 നേരം കഴിക്കണം. ഏതൊക്കെയാണ് 3 നേരം? 1 സുബഹിക്ക്, 1 ദുഹ്റിക്ക്, 1 മഗ്‌രിബിക്ക്. മുസ്ലിമായ ഡോക്ടർ ആ മുസ്ലിമായ മനുഷ്യനോട് ഏത് പ്രയോഗിക്ക? 1 സുബഹിക്ക്, 1 ദുഹ്റിക്ക്, 1 മഗ്‌രിബിക്ക്. അപ്പൊ ഡോക്ടർക്ക് ആ ഇരുന്ന ഇരുത്തത്തിൽ 5 ദഅവത്ത് ഒരുമിച്ച് നടത്താൻ പറ്റും. 1 വലഭാഗത്തിരിക്കുക എന്ന സുന്നത്ത് അദ്ദേഹം, സലാം പറയുക എന്നത് അദ്ദേഹം സ്വീകരിച്ചു. ഏയ് അദ്ദേഹം ഒരു ബിസ്മി ചൊല്ലി ആരംഭിക്കുക എന്നുള്ളതുണ്ട്. അദ്ദേഹം ആ ഡോക്ടർ രോഗിയോട് പറഞ്ഞത് എന്താണ്? സുബഹി, ദുഹ്ർ, മഗ്‌രിബ്, രാവിലെ, ഉച്ചക്ക്, വൈകുന്നേരം എന്നുള്ളത് എല്ലാവരോടും പറയാൻ പറ്റിയതല്ലേ. അപ്പൊ ഇരുന്ന ഇരിപ്പിൽ നിന്ന് ദഅവത്ത് നടത്താൻ പറ്റിയ വിഷയമുണ്ട്. ഇരുന്ന ഇരിപ്പിൽ ദഅവത്ത് നടത്താൻ പറ്റിയ വിഷയമുണ്ട്. ഇത് കച്ചവടക്കാരനോട് പറയാനുണ്ട്. അയാൾക്ക് ദഅവ നടത്തേണ്ടത് എങ്ങനെ? എഞ്ചിനീയർ ദഅവ നടത്തേണ്ടത് എങ്ങനെ? ഒരു ഉദ്യോഗസ്ഥൻ ദഅവ നടത്തേണ്ടത് എങ്ങനെ? ഓരോരുത്തർക്കും നമുക്ക് പറഞ്ഞു കൊടുക്കാനുണ്ട്. അതൊക്കെ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞിട്ടെന്താ കാര്യം എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. പിന്നെയോ പിന്നെയോ നിങ്ങളുടെ ചിന്ത ആ വഴിക്ക് പോയി. നമുക്ക് ദീൻ എന്ന് പറയുന്നത് ഒരു ഒരു പ്രയാസമായി, ഞാൻ ദീനിൽ കുടുങ്ങിപ്പോയല്ലോ എന്നല്ല വിചാരിക്കേണ്ടത്. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ര. അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത് വളരെ എളുപ്പമുള്ള കാര്യങ്ങൾ. പക്ഷെ നമ്മളെ ദീനിന്റെ കാര്യങ്ങളെ ആ എളുപ്പമാക്കി പറഞ്ഞു കൊടുത്താൽ അത് സ്വീകരിക്കാൻ ആളുണ്ടാകും. അതുകൊണ്ട് ഇൻഷാ അല്ലാ ഇന്ന് പല കാരണങ്ങളും ഉണ്ടാകും. ഇന്നലെ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് ഇവിടെ എത്തി. അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ, അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഉസ്താദ് വലിയ ഇസ്സത്ത്, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഞങ്ങൾ ഒരാഴ്ചയായി ഞങ്ങൾ എല്ലാവരും തൃശ്ശൂര് ജംഇയ്യത്തുൽ ഉലമയുടെ സമ്മേളന നഗരിയിലാണ്. അവിടെ എ പി ഉസ്താദും ഈ ഒരാഴ്ചയിൽ മിക്കവാറും അവിടെ തന്നെ. സമ്മേളനം തുടങ്ങിയിട്ട് 3 രാവും പകലും മുഴുവനും ഉസ്താദ് അവിടെയുണ്ട്. എന്നിട്ട് ആ സമ്മേളനം കഴിഞ്ഞ് ഉസ്താദ് ഇന്നലെ ഉച്ചയ്ക്ക് ഇവിടെ എത്തിയെന്ന് കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ഇവിടെ ഉസ്താദ് വന്ന് പോയിരിക്കുന്ന വിവരം എൻ്റെ ഡ്രൈവറുടെ കയ്യിൽ വാട്സപ്പ് ഉണ്ട്. എനിക്ക് പിന്നെ ഈ ഇതൊന്നുമില്ല, നമ്മളെ ആ പഴയ ഫോൺ തന്നെ ഉള്ളു. ആ LDF UDF ചൂപ്പ് നിൽക്കാൻ നിൽക്കും, മറ്റേ നിൽക്കാണ് ഫോണ്. അതേയുള്ളൂ. അപ്പം ഇവൻ്റെ വാട്സപ്പിലുണ്ട് ഉസ്താദ് ഇവിടെ വന്നിട്ട് പോകണം. അപ്പം ഞാൻ ഇന്ന് കാലത്ത് സുബൈക്ക് എഴുന്നേറ്റിട്ട് ഇങ്ങോട്ട് എരുമാട്ടേക്ക് പോയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മോൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉപ്പ ഇന്നലെ AP ഉസ്താദ് അവിടെ പോയിട്ടുണ്ടല്ലോ എന്ന്. അപ്പൊ കുട്ടികളെ കയ്യിലൊക്കെ ഉള്ളത് ആഴ്വാ രീതി അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അതൊക്കെ ഉപയോഗിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല, ആവശ്യത്തിനാണ് ഉപയോഗിക്കേണ്ടത് എന്ന് മാത്രം. അപ്പോ ഉസ്താദ് ഇവിടെ വന്നു. ആ ഉസ്താദ് വന്ന ഒരു വലിയ, ഇനിയിപ്പം മഗ്‌രിബിക്ക് ആര് വരാനിരിക്കുന്നു? ഖലീൽ തങ്ങൾ വരാനിരിക്കുന്നു. അതിനിടക്ക് ഇന്നത്തെ ഈ സഭ ക്ഷീണമായി പോയി എന്നതുകൊണ്ട് ഇനി ഒരു ദഅവ ക്ലാസ് നടത്തണ്ട എന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത്. ഇതിനേക്കാൾ ശാസ്ത്രീയമായും, ഇതിനേക്കാൾ ഭംഗിയായും, ഇതിനേക്കാൾ നന്നായും, ഇതിനേക്കാൾ നേരിട്ട് ക്ഷണക്കത്ത് കൊടുത്തും ഇങ്ങനെയുള്ള തിരക്കും കുലുമാലും ഒന്നും ഇല്ലാത്ത നല്ല ശാന്തമായ ഒരു അന്തരീക്ഷത്തിലും വീണ്ടും ക്ലാസ് നടത്താനാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അല്ലാതെ ഒന്ന് നടത്തി തോറ്റു എന്നല്ല വിചാരിക്കേണ്ടത്. എങ്ങനെയാണോ സുബൈക്ക് വാങ്ങി കൊടുത്തു, നിസ്കരിക്കാൻ ആള് വളരെ കുറവാണ്, എന്നാ ദുഹ്ർ വാങ്ങി കൊടുക്കണ്ടേ? വേണ്ട, ദുഹ്റിന്റെ വാങ്ങി കൊടുത്തു. ആൾക്കാർ സുബൈക്കുള്ള ഒരു ദുഹ്ർക്കില്ല, എന്നാ അസർ വാങ്ങി കൊടുക്കണ്ടേ? കൊടുക്കണ്ടേ? അല്ലാ മഗ്‌രിബിന്റെ വാങ്ങി കൊടുത്തു, പള്ളിയിൽ നിറയെ ജനം, എന്നാ പിന്നെ ഇഷാന്റെ വാങ്ങി നേരത്തെ ആക്കാൻ പറ്റും? നമ്മൾ അതിന്മേലല്ല ആവേശം കൊള്ളേണ്ടത്. മൊല്ലാക്കാന്റെ ഡ്യൂട്ടി എന്താണ്? കൃത്യ ടൈം നോക്കിയിട്ട് ബാങ്ക് വിളിക്കുക. അള്ളാഹു തല തോഫീക്ക് കൊടുത്തവരൊക്കെ എത്തിച്ചേരും. സുബൈന്റെ ബാങ്ക് കൊടുത്തിട്ട് ആളില്ല എന്നതുകൊണ്ട് ദുഹ്ർ ബാങ്ക് ഉപേക്ഷിക്കേണ്ടതില്ല. മഗ്‌രിബിക്ക് ഭയങ്കര ജനം കൂടി എന്നതുകൊണ്ട് ഇശാന്റെ ബാങ്ക് നേരത്തെ ആക്കേണ്ടതുമില്ല. ഇതിനൊരു റൂട്ടുണ്ട്, ആ റൂട്ടിൽ കൃത്യമായി ചെയ്യണം. ആ കൃത്യം ചെയ്യുന്നിടത്ത് പാകപ്പഴിവ് പറ്റിയിട്ടുണ്ടോ അത് നമ്മൾ എന്ത് ചെയ്യണം? തിരുത്തി തന്നെ വേണം, അത് തിരുത്തി തന്നെ വേണം. മല്ലാക്കാന്റെ ബാങ്ക് കേട്ടാൽ ബാങ്കിലേക്കൊരു ആകർഷണം തോന്നണം. ഇപ്പൊ ഇവിടുന്ന് ബാങ്ക് ഇങ്ങനെ കേട്ടപ്പോ ആളുകളൊക്കെ അതിങ്ങനെ കേട്ട് നിൽക്കാൻ, മറ്റു സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് പോലും ആ ബാങ്കിന്റെ മാധുര്യം, ബാങ്കിന്റെ ആ രുചി,
നിങ്ങൾ ഖുർആൻ ഓതുമ്പോഴും അതുപോലെ തന്നെ വാങ്ക് വിളിക്കഴുമൊക്കെ സൗണ്ട് നന്നാക്കണം. നല്ല സൗണ്ട് ഉള്ള ആളെ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു ഉമർ ഖത്താബ് തങ്ങളോട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, ഉമറെ നിങ്ങൾ കണ്ട ബാങ്കിന്റെ ലഫ്ദ് അത് അലിയാർക്ക് പറഞ്ഞു, അല്ല ബിലാൽ തങ്ങൾക്ക് പറഞ്ഞു കൊടുക്ക, ഫഇന്നഹു അന്താ സൗത്തു മിൻക, നിങ്ങളെക്കാൾ നല്ല സൗണ്ടും നല്ല ശബ്ദവും മൂപ്പരിക്കാണ്, അതുകൊണ്ട് ബാങ്ക് മൂപ്പര് വിളിക്കട്ടെ എന്ന്. അപ്പൊ നല്ല സൗണ്ട് ഉള്ള അല്ലാഹു അക്ബർ അല്ലാഹ് എന്നാണ് പറഞ്ഞാൽ അതൊരു വല്ലാത്ത, അങ്ങനെ അത് നമ്മൾ കൃത്യമാക്കണം. സുബൈക്ക് വാങ്ങ് കൊടുത്തിട്ട് എത്ര ആളുണ്ടായി, അത് നോക്കിയിട്ടല്ല അദ്ഹുറിന്റെ വാങ്ക് വിളിക്കൽ. സുബൈന്റെ വാങ്ക് കൃത്യമായി കൊടുത്തോ, വാങ്ക് കൊടുക്കുന്ന ആൾക്ക് ഒതു ഉണ്ടായോ, വാങ്ക് കൊടുക്കുന്ന ആളെ അവറത്ത് മറച്ചോ, വാങ്ക് കൊടുക്കുന്ന ആൾ അതിന്റെ അദബും സുന്നത്തും ഒക്കെ നോക്കിയോ, അത് നോക്കണം. അപ്പൊ നമ്മളൊരു ഉലമ ഉമറ കോൺഫറൻസ് വിളിച്ചു ചേർത്തു, അത് ഈ തിരക്കിനിടയിൽ അങ്ങനെയായി പോയി. അതുകൊണ്ട് അന്ന് വിളിച്ചിട്ട് പന്തേ എന്ന് വിചാരിച്ച് നിരാശപ്പെടലല്ല, മറിച്ച് അടുത്തത് ഇതിനേക്കാൾ ഇത്രയൊന്നും തിരക്കും കുലുമാലുകളൊന്നും ഇല്ലാത്ത സമയത്തും കുറച്ച് നല്ല പോലെ ടൈം എടുത്തും നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്ന വിഷയങ്ങളിൽ കേട്ട ആളുകൾക്ക് ഇങ്ങോട്ട് ചോദിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാനും ഒക്കെ പറ്റാവുന്ന തരത്തിൽ സമയം വെച്ചുകൊണ്ട് 40 മഹല്ലത്തിലും നമുക്കിവിടെ ഒറ്റക്കെട്ടായി ദീനീ ദഅവത്ത് നടത്തിയിട്ട് കൊടുക് ജില്ലയിൽ ഒരു നല്ല ഇസ്ലാമിക സാഹോദര്യത്തിന്റെ സ്നേഹത്തിന്റെ വാത്സല്യത്തിന്റെ ദഅവാ പ്രവർത്തനം കാഴ്ചവെക്കാൻ നമുക്ക് സാധിക്കും. കൊടുകിലിപ്പോൾ മദ്രസകളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, ഉമറാക്കളുണ്ട്, ഉലമാക്കളുണ്ട്, പുതിയ സഅദികളും സഖാഫികളും അഹ്സനികളും ഒക്കെ തുടങ്ങിയിട്ട് ഒട്ടേറെ ആളുകളുണ്ട്. അങ്ങനെ നാം സമ്പന്നമാണ് എന്ന ബോധം നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. കൊടുക് അത്ര ഒരു മോശപ്പെട്ട ഏരിയ അല്ല, കൊടുക് അത്ര ഒരു പാവപ്പെട്ട ഏരിയ അല്ല, കൊടുക് അത്ര ഇപ്പൊ പഴയ പോലെ ഒരു യാത്രാ സൗകര്യം ഇല്ലാത്ത ഏരിയ അല്ല, എല്ലാം ഇന്ന് സമ്പന്നമായിട്ടുണ്ട്. ഈ സമ്പന്നമായ അവസ്ഥയിൽ നമ്മളൊന്ന് ചടകുടഞ്ഞ് എഴുന്നേൽക്കണേ എന്ന് നിങ്ങളോട് ഉണർത്തി അള്ളാഹുവേ ഔലിയാക്കളെ ബർക്കത്തുകൊണ്ട് ഖൈറിന് ഇനി തൗഫീഖ് നൽകണേ അല്ലാ, സൂഫി ഷഹീദുവരെ ഹക്ക് കൊണ്ട് ഞങ്ങൾക്ക് നീ ഹിമ്മത്ത് നൽകണേ അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ. പടച്ചവനെ, ഈ സൂഫി ഷഹീദ് അവർ വിശ്രമിക്കുന്ന ഈ ജമാഅത്ത് കമ്മിറ്റി, ഇത് സുന്നത്ത് ജമാഅത്തിന് ഒരു ഇസ്സത്തുള്ളതാക്കി നീ നിലനിർത്തണേ അല്ലാ. ഈ നാട്ടിലെ എല്ലാ ജാതി മത ആളുകൾക്കും ഇതിനോടുള്ള ബഹുമാനം നീ നിലനിർത്തണേ അല്ലാ. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉമറാക്കൾ, ഉലമാക്കൾ, പ്രവർത്തകർ ആരെങ്കിലും തെറ്റിദ്ധരിച്ചു നിൽക്കുന്നുവെങ്കിൽ അവർക്ക് കൂടി ഒരുമിച്ച് നിന്ന് സഹകരിക്കാനുള്ള സന്മനസ് നീ കൊടുക്കണേ അല്ലാ. പടച്ചവനെ, സലഫികളോ ബിദ്അത്തുകാരോ ഞങ്ങൾക്കിടയിൽ വല്ല ഭിന്നിപ്പുമുണ്ടാക്കി മുതലെടുക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ സൂഫി ഷഹീദ് അവരുടെ ഹക്ക് കൊണ്ട് അവരെ നീ ഒതുക്കി നിർത്തണം റഹ്മാനെ, അവരെ ശർറിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. പടച്ചവനെ, ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുന്നതിന് ഹുസൈൻ സഖാഫിയുടെയും ഉസ്മാൻ ഹാജിയുടെയും നമ്മുടെ മുദദ്ദിസ്ത് തങ്ങൾ അവരുടെയും ഒക്കെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങൾ എല്ലാവർക്കും നീ ഖൈറായതൊക്കെ നൽകണേ അല്ലാ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ ദുആ ചെയ്യണേ എന്ന് അപേക്ഷിച്ച് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.